स्वच्छ स्वच्छायासितिम्बवःत्रायन्तम्भोमभुरि प्रपन्नार्तिच्छिदो नखः अपूर्वं यद्वस्तु प्रथयति विना कारणकलां जगद्ग्राहप्रख्यं जरसभरात् सारयति च क्रमात् प्रख्योपाख्याप्रसदसुभगं भासयति तत् सरस्वत्यास्तत्त्वम् അഭിസഹൃദയാഖ്യം വിജയതേ. ഉണ്ടായാൽ മാത്രം പോരാ, ലിംഗ്യാർത്ഥത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ മാത്രമേ ധ്വനിയുടെ പരിധി ഇടപെടുള്ളൂ. അപ്പൊ ലിംഗ്യാർത്ഥം ഉള്ളതും അതിന് പ്രാധാന്യം ഇല്ലാത്തതുമായിട്ടുള്ള കാവ്യങ്ങളെല്ലാം ധ്വനിയുടെ പരിധിയിൽ നിന്ന്, ധ്വനിയുടെ ലക്ഷണത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഉപസർജനീകൃത സ്വാർത്ഥം എന്ന് പറഞ്ഞത്. ഇത് വലിയൊരു പ്രകരണമാണ്. ഇത് ഒരുപാട് പറയാനുണ്ട്, മുഴുവൻ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പോർഷൻ അങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാനിന്ന് പറയും, ഇന്ന് ഇത് അവസാനിപ്പിക്കും. ഇതിൽ ഞാൻ പറയാൻ ബാക്കി വെക്കുന്നത് കുട്ടികൾ പിന്നീട് നോക്കണം, താല്പര്യമുള്ളവർ നോക്കുക, നോക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോ നമ്മളിവിടെ പ്രധാനമായിട്ടും പൊതുവെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം പറയാം, എന്നിട്ട് തുടങ്ങാം. ഇവിടെ ചില അലങ്കാരങ്ങളാണ് പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അലങ്കാരങ്ങളിലെല്ലാം വ്യംഗ്യാർത്ഥമുണ്ട്. ഏതൊക്കെയാണ്? സമാസോക്തി, ആക്ഷേപം, വിശേഷോക്തി, പര്യായോക്തം അല്ലെങ്കിൽ പര്യായോക്തി, അപന്ധുതി, ദീപകം, സങ്കരം, ശങ്കരാലങ്കാരത്തിലെ ചിലത് ഒക്കെയാണ് ഇവിടെ ഉദാഹരിക്കുന്നത്. ഈ അലങ്കാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സംസ്കൃത വിദ്യാർത്ഥികൾ സംസ്കൃതം കവിതയും വായിക്കാറില്ല, മറ്റു ഭാഷയിലെ കവിതയും വായിക്കാറില്ല. അപ്പൊ നമുക്കിത് ആസ്വദിക്കാനും അറിയില്ല. അലങ്കാരം എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് അലങ്കാരം പഠിക്കും, അങ്ങനെയല്ല ഇതിനെ ശരിക്കും മനസ്സിലാക്കേണ്ടത്. കവിത ആസ്വദിക്കുമ്പോൾ അലങ്കാരം എവിടെ നിൽക്കുന്നു, എന്താണ് അലങ്കാരം എന്ന് മനസ്സിലാക്കി ആ പരിസരത്തിൽ, കവിതയുടെ വായനയുടെ പരിസരത്തിൽ നിന്ന് മനസ്സിലാക്കിയാലേ അലങ്കാരത്തിന് ശരിക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളങ്ങനെ ചെയ്യാറില്ല, അതൊന്നും അത് ചെയ്യേണ്ടതാണ്. അപ്പോഴേ അത് മുഴുവൻ അതിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ എന്താണ് പറയുന്നത് ഇവർ, തിയറി പറയുന്നവർ എന്നുള്ളത് നമുക്ക് മുഴുവൻ മനസ്സിലാവുള്ളൂ. അപ്പൊ പ്രാക്ടിക്കലായിട്ട് കവിത വായിച്ച് ശീലിക്കുന്നവർക്ക് കവിതയുടെ വായനാനുഭവത്തിൽ നിന്നുകൊണ്ട് അലങ്കാരത്തെ വിലയിരുത്തണം. അത് നമ്മൾ അത് ചെയ്യാറില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. ചെയ്താൽ അപ്പോഴാണ് അത് ശരിക്കും മനസ്സിലാവുക. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഇവിടെ ആനന്ദവർദ്ധനൻ അലങ്കാരങ്ങൾ പറയുമ്പോൾ പഴയ അലങ്കാരത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ്. അതായത് പഴയ അലങ്കാരത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 8-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന, അതിനു മുമ്പുണ്ടായിരുന്ന സംസ്കൃത കാവ്യശാസ്ത്രത്തിലെ അലങ്കാരത്തെക്കുറിച്ചുള്ള ചില പുസ്തകങ്ങളുണ്ട്. അതിലുള്ള കാഴ്ചപ്പാട് മാത്രമേ ആനന്ദവർദ്ധനൻ അത് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് ഭാമഹൻ, വാമനൻ, ദണ്ഡി ഇവരൊക്കെ അലങ്കാരത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് അലങ്കാര ലക്ഷണവും എന്താണ് അലങ്കാരം എന്നൊക്കെ, ആ ലക്ഷണങ്ങളും ആ ഒരു അഭിപ്രായങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആനന്ദവർദ്ധനൻ സംസാരിക്കുക. പക്ഷേ അലങ്കാരം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അലങ്കാര ശാസ്ത്രം പിന്നീട് ഒരുപാട് വികസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അലങ്കാരത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും മാറിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് ഓർത്തുകൊണ്ട് ഒന്നുകൂടി പറയാം. അതായത് ആദ്യം പറഞ്ഞ ഒന്നുകൂടി എന്താ വില എന്താ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട്, അതായത് അലങ്കാരം അലങ്കാരം എന്ന് പറയുന്നത് പുസ്തകത്തിൽ പറഞ്ഞു വെച്ച ആളുകൾ പറഞ്ഞ്, നമ്മൾ വേറാൻമൂളികളെ പോലെ അത് തന്നെ അനുസരിച്ച് അത് തന്നെ പറഞ്ഞോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവര് അവരുടെ അഭിപ്രായം മാറ്റിക്കൊണ്ടേയിരിക്കും. ഒരു കവിതയിൽ ഒരാൾ പറയും ഇവിടെ ഉപമാലങ്കാരാണ്, വേറൊരാൾ പറയും രൂപകാലങ്കാരാണ്, വേറൊരാൾ പറയും അർത്ഥാന്തരന്യാസമാണ്, എന്നൊക്കെ അവരുടെ അഭിപ്രായം വ്യത്യസ്തമായിട്ടുണ്ടാവും. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നല്ല വായനക്കാരൻ. അപ്പൊ അവരെന്താ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് തമ്മിൽ അഭിപ്രായ ഭേദമൊന്നുമില്ല, അവരുടെ വീക്ഷണകോണം മാറുന്നു. അപ്പൊ ഈ അഴക് അഴക് എന്ന് പറയുന്നതിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അഴക് എവിടെയാണ് എന്നുള്ളത്, എങ്ങനെ എവിടെ നിന്നോ കൊണ്ട് നോക്കുന്നു, എങ്ങനെ നോക്കുന്നു എന്നുള്ളതനുസരിച്ച് വ്യത്യാസപ്പെടുമല്ലോ.
അപ്പൊ അങ്ങനെ അലങ്കാര സങ്കല്പം ആനന്ദവർദ്ധന്റെ ധ്വന്യാലോകത്തിൽ കാണുന്ന അലങ്കാര സങ്കല്പം പഴയതാണെന്ന് നമ്മൾ ഓർക്കണം. ഭാമഹന്റെയും മറ്റും അലങ്കാര സങ്കല്പമാണ് ആനന്ദവർദ്ധന്റെ മനസ്സിലുള്ളത്. അത് ചിലപ്പോ പിന്നീട് നേരെ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ വിശേഷോക്തി എന്ന ഒരു അലങ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് പിന്നീട് മമ്മട ഭട്ടരൊക്കെ പറയുന്ന നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു അലങ്കാരമുണ്ട്, വിഭാവന, അതാണെന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. വലിയ വിഷയമാണ്, അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇന്ന് നമുക്കത് തീർത്തിട്ട് നാളെ മുതൽ വേറെ കാര്യത്തിലേക്ക് പോകാം. അപ്പൊ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ, ഇപ്പൊ എന്റെ ക്ലാസ് ഈ ക്ലാസ് എന്നല്ല, നല്ല ആത്മാർത്ഥതയുള്ള അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, അവര് ചില വഴികളിലൂടെ നിങ്ങൾ പോകണം എന്നാണ് പറയുക. മുഴുവൻ എല്ലാ ദിക്കിലേക്കും അവർക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ ഈ വഴിക്ക് പോകണം എന്ന് ദിഗ്ദർശനം, ടോർച്ചടിച്ച് കാണിച്ചേരും. ഈ വഴി പോയാൽ നടക്കുന്ന വഴി സമയത്ത് പറയും, നോക്കൂ ഇടത്തോട്ട് നോക്കൂ, ഇതാ ഈ വഴി പോയാൽ കുറ്റിയാടിക്ക് പോവാൻ കേട്ടോ 15 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പോവാന്നുള്ളതാണ്, പോയി നോക്കണം അവിടെ ഉള്ള സംഭവങ്ങളൊക്കെ. അതുപോലെ ദിഗ്ദർശനമാണ് എന്നുള്ളത് ഓർക്കുക. ഇത്രയും പൊതുവെ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഇപ്പൊ എന്താ പറയുന്നത്, അലങ്കാരങ്ങളില് ധ്വനിപ്പെടും, ധ്വനിയൊന്നും പുതിയതല്ല എന്ന് അഭാവവാദികൾ പറഞ്ഞു വെച്ചു. ഏതെങ്കിലും അലങ്കാരത്തിൽ പെടും ധ്വനി. അങ്ങനെയല്ലടോ, നിങ്ങൾ പറയുന്ന അലങ്കാരങ്ങളിലൊന്നും ധ്വനിപ്പെടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പുറപ്പെടുന്നത്. നിങ്ങൾ പറയുന്ന ചില അലങ്കാരങ്ങളിൽ ധ്വനി ഉള്ള പോലെ ചിലപ്പോൾ സംശയം തോന്നാം, കാരണം അവിടെ വ്യംഗ്യാർത്ഥം ഉള്ളത് കൊണ്ടാണ്. പക്ഷേ വ്യംഗ്യാർത്ഥത്തിന് പ്രാധാന്യം ഇല്ല നിങ്ങൾ പറയുന്ന അലങ്കാരങ്ങളിലൊന്നും. ധ്വനി എന്ന് പറയുന്നത് വ്യംഗ്യാർത്ഥത്തിന് പ്രാധാന്യമുള്ള സന്ദർഭത്തിലാണ്. അതാണ് പറയുന്നത് തേഷു കഥം തസ്യ അന്തർഭാവ. തേഷു എന്ന് വെച്ചാൽ അലങ്കാരേഷു കഥം തസ്യ അന്തർഭാവ, എങ്ങനെയാണ് ധ്വനിയുടെ അന്തർഭാവം, ധ്വനി എങ്ങനെയാണ് അലങ്കാരങ്ങളിൽ പെടുക, എന്തുകൊണ്ട് വ്യംഗ്യ പ്രാധാന്യം. ധ്വനി എന്ന് പറഞ്ഞാൽ വ്യംഗ്യാർത്ഥത്തിന് പ്രാധാന്യമുള്ളതാണ്. സമാസോക്തി തുടങ്ങിയിട്ടുള്ള അലങ്കാരങ്ങളിൽ വ്യംഗ്യത്തിന് പ്രാധാന്യമില്ല. എന്നുവെച്ചാൽ ഇതത് സമാസോക്തിയാദീഷു അസ്തി, എന്നുവെച്ചാൽ ഇതത് എന്ന് പറഞ്ഞാൽ ഇത്, ഇത് എന്ന് പറഞ്ഞാൽ വ്യംഗ്യാർത്ഥത്തിന് പ്രാധാന്യം സമാസോക്തി പോലെയുള്ള അലങ്കാരങ്ങളിൽ ഇല്ല. അപ്പൊ ഓരോന്നായി കാണിച്ചേരും. സമാസോക്തിയാണ് ആദ്യം പറയുന്നത്. സമാസോക്തിക്ക് ഉദാഹരണം പറയുന്നുണ്ട്. ഇത് പാണിനി എഴുതിയ, നമ്മളുടെ അഷ്ടാധ്യായം എഴുതിയിട്ടുള്ള പാണിനി എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു പദ്യമാണ്. ഉപോഢരാധേണ വിലോലതാരകം തഥാ ഗൃഹീതം ശശിനാ നിശാമുഖം യഥാ സമസ്തം തീരം ശുഖം തയാ പുരോഹി രാഗഗലിതം നലക്ഷിതം. ഇവിടെ ചന്ദ്രോദയമാണ് വർണ്ണിക്കുന്നത്. ചന്ദ്രോദയം, ചന്ദ്രൻ ഉദിക്കുന്നതിന് മുമ്പ്, അതായത് സൂര്യൻ അസ്തമിച്ച ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നക്ഷത്രങ്ങളൊക്കെ മിന്നിത്തുടങ്ങിയ പിന്നെയാണ് ചന്ദ്രൻ ഉദിക്കുന്നതെന്ന് വിചാരിക്കുക. ആദ്യം ഇരുട്ട് വീണു, ഇരുട്ട് വീണിട്ട് ചന്ദ്രൻ ഉദിക്കുമ്പോൾ ഇരുട്ട് പോയിട്ടില്ല, പോയിട്ടുണ്ട് എന്നുള്ള സന്ദർഭത്തിൽ, അതുപോലെ ചന്ദ്രൻ ഉദിച്ചത് കൊണ്ട് നക്ഷത്രങ്ങളുടെ ഒരു മിന്നൽ തെളിച്ചം കുറഞ്ഞു പോകുന്ന പോലെയുള്ള ഒരു സന്ദർഭത്തിൽ ആ ചന്ദ്രോദയത്തെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചന്ദ്രൻ ആ രാത്രിയുടെ മുഖത്തിൽ ആക്രമിച്ചുകൊണ്ട് രാത്രിയുടെ പ്രാരംഭത്തിൽ കിഴക്കേ ചക്രവാളത്തിൽ പതുക്കെ ഉയർന്നു പൊങ്ങി എന്നാണ് പറയുന്നത്. അതിലെ മനോഹരമായിട്ടുള്ള വർണ്ണനയാണ് ഉപോഢരാഗേണ. ശശിനാ, ചന്ദ്രനാൽ നിശാമുഖം ഗൃഹീതം, രാത്രിയുടെ മുഖം, രാത്രിയുടെ പ്രാരംഭം, മുഖം എന്നുള്ളതിന് തുടക്കം, പ്രാരംഭം, ഗൃഹീതം, ആക്രമിക്കപ്പെട്ടു എന്ന് വെച്ചാൽ രാത്രിയുടെ പ്രാരംഭത്തിലേക്ക് പതുക്കെ ഉയർന്നു വന്നു ചന്ദ്രൻ, ചന്ദ്രൻ ഉദിച്ചു എന്നാണ് അർത്ഥം. തഥാ ഗൃഹീതം, അങ്ങനെയാണ് രാത്രിയുടെ പ്രാരംഭത്തിലേക്ക് ചന്ദ്രൻ, ഉപോഢരാഗനായിരിക്കുന്ന ചന്ദ്രൻ ആക്രമിച്ചത്. ഉപോഢരാഗൻ എന്ന് വെച്ചാൽ അരുണിമ, രാഗ എന്നുള്ള വാക്കിന് അരുണിമ അർത്ഥം, ഒരു ചെറിയ ചുവന്ന കളർ വർണ്ണം, അത് ഉപോഢം എന്ന് വെച്ചാൽ പ്രവൃദ്ധം. അപ്പോൾ അരുണിമ നന്നായിട്ട് വന്നിട്ടുള്ള
നല്ല അരുണിമയുള്ള ചന്ദ്രൻ ആ രാത്രി പ്രാരംഭത്തിലേക്ക് ആക്രമിക്കുകയാണ്. എങ്ങനെ അപ്പൊ എന്ത് സംഭവിച്ചു, എങ്ങനെ ആക്രമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിയാവിശേഷണമായിട്ട് വിലോല താരകം, താരകങ്ങളെല്ലാം വിലോലങ്ങളായി. വിലോലം എന്നുള്ളതിന് ഇവിടെ ഇദ്ദേഹം പോലും ദാമോദരൻ പോലും എന്താണ് പറഞ്ഞിരിക്കുന്നത്, വിലോല ഇളകുന്ന നക്ഷത്രങ്ങളോടുകൂടിയത് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല പറയുക, ഈ ചന്ദ്രൻ ഉദിച്ചപ്പോ ഈ താരകങ്ങൾ നക്ഷത്രങ്ങൾ വിലോലങ്ങളായി മങ്ങിയ പ്രഭയോടുകൂടിയ തകയായി എന്ന് പറയണം, വിലോല താരകം. അങ്ങനെ കടന്നു പിടിച്ചു എന്നാണ്, തഥാഗൃഹീതം, തഥാഗൃഹീതം. അങ്ങനെ ചന്ദ്രൻ ആ രാത്രി പ്രാരംഭത്തിലേക്കിനെ ആക്രമിച്ചു, കീഴടക്കി അല്ലെങ്കിൽ ഉദിച്ചു. എങ്ങനെ, യഥാ സമസ്തം തിമിരാം സുഖം പുരഹ ലക്ഷിതമപി പുരഹ ഗളിതമപി ന ലക്ഷിതം. ആ പതുക്കെ പതുക്കെ ആ ഇരുട്ട് ഇരുള് മുഴുവൻ നീങ്ങി, മുഴുവൻ ഇരുളും നീങ്ങി. തിമിരമാകുന്ന അംശുഖം, ഇരുട്ടാകുന്ന വസ്ത്രം, ആരുടെ, സന്ധ്യയുടെ വസ്ത്രം, ഇരുളാകുന്ന വസ്ത്രം, അല്ലെങ്കിൽ സന്ധ്യയുടെ വസ്ത്രം പോലെയുള്ള ഇരുട്ട്, സന്ധ്യയുടെ വസ്ത്രം പോലെയുള്ള ഇരുട്ട്, സമസ്തം ഗളിതം, മുഴുവനും അത് ഊർന്നുപോയി, വീണുപോയി. അതായത് ഇരുട്ട് നീങ്ങി, ഇരുട്ട് നീങ്ങി ചന്ദ്രൻ പ്രകാശിച്ചു. ഇതാണ് പറയാനുള്ളത്. ഇത് പറയുമ്പോ, ഇത് പറഞ്ഞു വെച്ചു, മനോഹരമായി പറഞ്ഞു വെച്ചു. ഇത് പറയുമ്പോ വേറൊരർത്ഥം കൂടി നമുക്ക് ഈ പദ്യത്തിലെ ചില പദങ്ങളുടെ അർത്ഥം കൊണ്ട് നമുക്ക് തോന്നും. എത്രോക്തവും ഗമ്യതേ അന്യഹ അർത്ഥ, വേറൊരർത്ഥം നമുക്ക് ഗമ്യത എന്ന് പറഞ്ഞാൽ ന്യായതേ, അറിയപ്പെടുന്നു, വേറൊരർത്ഥം. എന്തുകൊണ്ട്, തത്സമാനൈർ വിശേഷണൈഹി, ഈ വിശേഷണ പദങ്ങൾ വേറൊരു കാര്യത്തിനും കൂടി ചേരുമല്ലോ എന്ന് നമുക്ക് തോന്നും. നോക്കൂ, ഇവിടെ നോക്കൂ, ഉപോഢരാഗൻ എന്ന് വെച്ചാൽ അനുരാഗം, വർദ്ധിച്ച അനുരാഗത്തോടു കൂടിയ ഒരു കാമുകൻ, പുല്ലിംഗ ശബ്ദമാണ്. ശശി, ശശിനാ, ശശി എന്ന് പറഞ്ഞാൽ ശശി ചന്ദ്രനാണെന്ന് അറിയാം, പക്ഷെ അവിടെ ഒരു പുല്ലിംഗ ശബ്ദം ആയതുകൊണ്ട് ഒരു ചെറുപ്പക്കാരനാൽ. നിശാമുഖം, നിശ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്, ഒരു സ്ത്രീ വാചി ശബ്ദവും കൂടിയാണ്. അപ്പൊ നിശ എന്ന സ്ത്രീയെ, അനുരക്തയായിട്ടുള്ള സ്ത്രീയെ, ശശി എന്ന പുരുഷൻ, പ്രവൃദ്ധമായിട്ടുള്ള, ഇവിടെ അരുണിമ എന്നല്ല അർത്ഥം രാഗത്തിന്, അനുരാഗം എന്നർത്ഥം. അനുരാഗം, ഈ അനുരാഗം എന്നൊക്കെ പറയുമ്പോ കാമവേറിയൊന്നും അല്ലാട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഈ പച്ച നമ്മളിപ്പോ അങ്ങനെയാണ്, ഈ പ്രണയത്തിന്റെ ഒന്നും വളരെ സുകുമാരമായിട്ടുള്ള വശം മനസ്സിലാക്കാത്ത ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നു തോന്നുന്നു നമ്മള് ആകെ മൊത്തം. ഇത് മനസ്സിലുള്ള ആഗ്രഹം ഇങ്ങനെ പൊടിഞ്ഞു വരുമ്പോ, അതിങ്ങനെ പതുക്കെ പതുക്കെ പ്രവൃദ്ധമായി വരുമ്പോ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇതാണ് ഭാവത്തെയാണ് പറയുന്നത്. ഈ അനുരാഗം, വല്ലാതെ പ്രവൃദ്ധമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇവിടെ നിശ മുഖം എന്നുള്ളതിന് ശരിക്കും മുഖം തന്നെ, വദനം, അവളുടെ മുഖത്തിലേക്ക് ഗൃഹീതം എന്നുള്ളതിന് ആക്രമിച്ചു എന്ന് നമ്മളെ ചന്ദ്രന്റെ കേസിൽ പറഞ്ഞു. ഇപ്പൊ നമുക്ക് തോന്നാണ് കടന്നു പിടിച്ചു, കടന്നു പിടിച്ചു ചുംബിച്ചു, അതായത് അടക്കാൻ കഴിയാത്ത അനുരാഗം. അവൾക്ക് അനുരാഗമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ രണ്ടുപേർക്ക് അനുരാഗമുള്ളതുകൊണ്ട് ഇവൻ, ഈ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരിയുടെ മുഖത്തിലേക്ക് കയറി ഗൃഹീതം പിടിച്ചു, നാ പിടിച്ചു എന്നുള്ളതൊക്കെ വേണമെങ്കിൽ ചുംബിച്ചു, നമുക്ക് മനസ്സിലാക്കാലോ. യഥാ ഗൃഹീതം, എങ്ങനെയാ ഗൃഹീതം, എപ്രകാരം ചോദിച്ചു കഴിഞ്ഞാൽ, യഥാ സമസ്തം തിമിരാംശുഖം, അവളുടെ ഇരുളുപോലെ വളരെ സീത്രു സാരിയൊക്കെ പറയുള്ള സാധനമാണ്, അതാണ് ഇരുളുപോലെയുള്ള നീലാംശകം എന്നൊക്കെ, നീലപ്പട്ടൊക്കെ കാമശാസ്ത്രത്തില് അഭിസാരികൾക്കും പ്രണയമുള്ളവർക്കും ഉള്ള വസ്ത്രമായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവളുടെ നീലപ്പട്ട് ഇരുളുപോലെ വളരെ എന്താ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, സുതാര്യമായിട്ടുള്ള അവളുടെ അംശകം സാരി, അത് സമസ്തം ഗളിതമതി, അത് മുഴുവൻ അവൾ, ഇവന് ഇവൾക്കും നല്ല അനുരാഗമുണ്ട്, അവന് അനുരാഗമുണ്ട്. ആ മൊത്തേക്ക് കയറി അവൻ പിടിച്ചപ്പോ, ചുംബിച്ച സമയത്ത് അവളുടെ പട്ട് വളരെ ലോലമായിട്ടുള്ള സാരി, അത് ഗളിതം അപിന്ന ലക്ഷിതം, അത് ഊർന്നുപോയി.
തൻ്റെ മുമ്പിലാണ്, തൻ്റെ കൺമുമ്പിലിങ്ങനെ ഓർന്നു പോവാണ്. ഓർന്നു പോകുമ്പോൾ അത് അറിഞ്ഞില്ല, കാരണം അത്രയും അനുരാഗ വിവശരാണ് രണ്ടുപേരും എന്നുള്ളതാണ് പദ്യം. ഇപ്പോ ചന്ദ്രോദയം വർണ്ണിക്കുമ്പോ ഒരു നായികയുടെയും നായകന്റെയും വ്യവഹാരം നമ്മളുടെ മനസ്സിൽ വരുന്നു. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ രാഗം, താരകം, താരകം കൃഷ്ണമണിയാണ്. അതപ്പോ ഇവള് ഇയാളെ കടന്നു പിടിച്ചപ്പോ ഇവളുടെ താരകം എങ്ങനെയായി, വിലോല താരകമായിരിക്കുന്ന ശാമുഖം. ആദ്യം ക്രിയാവിശേഷണമായിട്ട് നമ്മൾ പറഞ്ഞു താരകങ്ങൾ വിലോലമാകുമാറ് ചന്ദ്രൻ ഉദിച്ചു. ഇപ്പൊ നമ്മൾ പറയാണ് വിലോലങ്ങളായിട്ടുള്ള താരകങ്ങളുള്ള, കടന്നു പിടിക്കുമ്പോൾ ഇവൾക്ക് അനുരാഗമുള്ളത് കൊണ്ട് ഇവളുടെ കണ്ണ് കൂമ്പിപ്പോയി എന്നാണ്. കൃഷ്ണമണികൾ വിലോലങ്ങളായിപ്പോയി. അപ്പൊ വിലോല താരകമായിരിക്കുന്ന ഈ ശശ നിശാമുഖത്തെ ശശി എന്നൊരു ചെറുപ്പക്കാരൻ, ശശി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു പിടിച്ചു. അപ്പൊ ഇവിടെ ഈ ഒരു അനുരാഗം ഉള്ള അനുരക്തനായിട്ടുള്ള ഒരു പുരുഷൻ അനുരക്തയായിട്ടുള്ള സ്ത്രീയെ കടന്നു പിടിച്ച ഒരു ഒരു അർത്ഥം നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതിലല്ല, അതുപോലെ വളരെ സുന്ദരമായിട്ടാണ് ഈ ചന്ദ്രോദയം വർണ്ണിച്ചിരിക്കുന്നത് എന്നുള്ള ഈ വ്യംഗ്യാർത്ഥം വാസ്തവത്തിൽ നായികാനായിക വ്യവഹാരമൊക്കെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടുള്ള വാച്യാർത്ഥമായിരിക്കുന്ന ചന്ദ്രോദയത്തെ, വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുന്ന ചന്ദ്രോദയത്തെ അതിനഴുകു കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വ്യംഗ്യാർത്ഥത്തിന് പ്രാധാന്യമില്ല. അപ്പൊ ഇവിടുത്തെ എന്താണ്, ധനിയല്ല, അലങ്കാരമാണ്, സമാസമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതായത് പ്രകൃതമായ അർത്ഥത്തോടൊപ്പം തന്നെ ഒരുമിച്ച് പറയുക എന്നാണ് സമാസോക്തി എന്നുള്ളതിന്റെ അർത്ഥം. വ്യംഗ്യമായ ഒരു കാര്യത്തെയും കൂടി ചേർത്ത് പറഞ്ഞിരിക്കുന്നു, ഒതുക്കി പറഞ്ഞിരിക്കുന്നു, കൂട്ടി പറഞ്ഞിരിക്കുന്നു. ഇത്യാദോ വ്യംഗ്യേന അനുഗതം വാച്യമേവ പ്രാധാന്യേന പ്രതീയത്തെ. ഈ വ്യംഗ്യാർത്ഥം എന്ത് ചെയ്യുന്നു, വാച്യത്തെ മോടി പിടിക്കാൻ വേണ്ടി അതിന്റെ പിന്നിൽ പോകുന്നു, അതിന്റെ ഒരു സഹായിയായിട്ട് അനുഗമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വ്യംഗ്യേന അനുഗതം വാച്യമേവ പ്രാധാന്യേന പ്രതീയത്തെ. അപ്പൊ ഏതിനാ പ്രാധാന്യം, വാച്യാർത്ഥത്തിനാ പ്രാധാന്യം. എന്തുകൊണ്ട്, ഇവിടെ എന്താ പ്രധാന വാക്യാർത്ഥം, നിശാശശി വ്യവഹാരമാണ്, നിശാമുഖത്തിലേക്ക് ശശി ഗ്രഹിച്ചു എന്നുള്ളതാണ്. അവിടെ ആ നിശാശശി വ്യവഹാരത്തില് ഈ ചില പദങ്ങളുടെ വിശേഷണം എന്താ ശ്ലേഷം കൊണ്ട് രണ്ടർത്ഥമുള്ളത് കൊണ്ട് നായികാനായക വ്യവഹാരം അവിടെ ആരോപിച്ചിരിക്കുന്നു. സമാരോപിത നായികാനായക വ്യവഹാരയോഹ നിശാശശിനോരേവ വാക്യാർത്ഥത്വാത്. അപ്പൊ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള പദ്യമാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇവരൊക്കെ പറയുമ്പോഴും നമുക്ക് വ്യംഗ്യാർത്ഥത്തിനല്ലേ പ്രാധാന്യം എന്ന് തോന്നാം. തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സഹൃദയനാണെങ്കിൽ നിങ്ങളാണ് പറയേണ്ട ആള് എന്നാണ് ആന്റൺ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വ്യംഗ്യാർത്ഥത്തിന് പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ സമാസോക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സമാസോക്തി അലങ്കാരമാണ്. ഇനി അടുത്ത ഒരു അലങ്കാരം എടുക്കുകയാണ്, ആക്ഷേപേ അപി വ്യംഗ്യവിശേഷ ആക്ഷേപിണ വാച്യസീവചാരുത്വം പ്രാധാന്യേന വാക്യാർത്ഥ പ്രാധാന്യേന വാക്യാർത്ഥേ ആക്ഷേപോക്തി സാമർഥ്യാദേവ ജ്ഞായതേ. ആക്ഷേപം, ആക്ഷേപം എന്നൊരു അലങ്കാരമുണ്ട്. ആക്ഷേപം എന്നുള്ള അലങ്കാരത്തിന് നിഷേധിക്കുക, പ്രതിഷേധിക്കുക എന്നൊരർത്ഥം, പിന്നെ കൊണ്ടുവരിക എന്നൊരർത്ഥം. ഈ രണ്ടർത്ഥം എടുത്തിട്ടുണ്ട് ഇവിടെ ഭാമഹൻ. ഈ അലങ്കാരത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, പ്രതിഷേധ ഇവേഷ്ടസ്യ യോ വിശേഷാഭിധിത്സയാ പക്ഷ്യമാണോക്ത വിഷയഃ സ ആക്ഷേപോ ദ്വിധാ മതഃ. ഇഷ്ടസ്യ പ്രതിഷേധ, പറയാനുദ്ദേശിച്ച പറയാൻ ആഗ്രഹിച്ച കാര്യത്തെ പ്രതിഷേധ പറയാതിരിക്കുക. എന്തിനു വേണ്ടി, വിശേഷ അഭിധിത്സയാ, വിശേഷമായിട്ട് ഒരു സ്പെഷ്യലായിട്ട് ഊന്നൽ കൊടുത്തുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അഭിധിത്സ അഭിധാതു ഇച്ഛ, പറയാനുള്ള ആഗ്രഹം. അപ്പോ ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് പറയാതിരിക്കുക, പറയാൻ തുടങ്ങിയിട്ട് പറയാതിരിക്കുക. അങ്ങനെയാണല്ലോ. ഇപ്പോ ചിലപ്പോൾ ഫോണിൽ വിളിക്കും, പക്ഷേ ഇന്നലെ എന്തുണ്ടായിന്ന് അറിയാമോ, മാഷ് പോയിക്കഴിഞ്ഞ പിന്നെ അല്ലെങ്കിൽ വേണ്ട ഞാൻ പറയുന്നില്ല, പോയിക്കഴിഞ്ഞ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേരും പറഞ്ഞിട്ട് അയാള് എന്ന് പറഞ്ഞിട്ട് അല്ല ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതിനേക്കാളും ശക്തിയായില്ലേ ഇപ്പോ? അതാണ്. അപ്പൊ അതുപോലെയാണ്
പറയാൻ ഉദ്ദേശിച്ച കാര്യത്തെ പറയാതിരിക്കല്, എന്തിനു വേണ്ടി, നല്ല ഊന്നലോടുകൂടി പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആക്ഷേപാലങ്കാരം, ഇതാണ് ഭാമഹൻ പറഞ്ഞിരിക്കുന്നത്. വാമനൻ പറയുന്നത് ഉപമാന ആക്ഷേപ എന്നാണ്. വാമനസ്യത്തു ഉപമാനാക്ഷേപ, ഉപമാനത്തെ ഗർഹിക്കുക, നിന്ദിക്കുക, ആക്ഷേപിക്കുക എന്നുള്ളതിന് നിന്ദിക്കുക എന്നൊരർത്ഥം. മറ്റൊന്ന് ഉപമാനത്തെ കൊണ്ടുവരിക എന്നൊരർത്ഥം. ഉപമാനം എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, ഉപമാനം പ്രസിദ്ധമായിട്ടുള്ള സാധനം, അളവുകോല്, അളവ് പാത്രം. ഉപമേയം എന്താണോ നമ്മൾ വർണ്ണിക്കുന്നത് അത്. ഇപ്പോ ഒരാളുടെ മുഖം ചന്ദ്രനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ സൗന്ദര്യത്തിന്റെ ഒരു അളവ് പാത്രം പോലെയാണ്, ഉപമാനമാണ്. വർണ്ണിക്കുന്ന വസ്തു എന്താ? അയാളുടെ മുഖമാണ്. അപ്പൊ ഈ മുഖം ഉപമേയവും ചന്ദ്രൻ ഉപമാനവും. ഉപമാനത്തെ വല്ലാതെ നിന്ദിക്കും. അതായത് പ്രസിദ്ധമായിട്ടുള്ള ചന്ദ്രൻ ഈ മുഖം കാണുമ്പോ ചന്ദ്രൻ എന്ത് ചന്ദ്രൻ എന്ന് പറയുമ്പോ ആ ചന്ദ്രനെ, ഉപമാനത്തെ നിന്ദിക്കലാണല്ലോ. ഇങ്ങനെ ഒരർത്ഥമുണ്ട്. മറ്റൊന്ന് ഉപമാനത്തെ കൊണ്ടുവരിക, പറയാതെ വലിച്ചു കൊണ്ടുവരിക. അങ്ങനെ രണ്ടർത്ഥം. ഇങ്ങനെയാണ് വാമനൻ ഉപമാനത്തെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇവിടെ എന്താ പറയുന്നത്, ആനന്ദവർദ്ധനൻ പറയുന്നത് ആക്ഷേപേപി വ്യംഗ്യവിശേഷ ആക്ഷേപിണ വാച്യസൈവചാരുത്വം. വ്യംഗ്യവിശേഷത്തെ ആക്ഷേപിച്ചു കൊണ്ടുവരുന്ന വാച്യത്തിന് തന്നെയാണ് അഴക്. അതായത് ആക്ഷേപാലങ്കാരത്തിൽ വ്യംഗ്യമുണ്ടാവും. എന്തുകൊണ്ട്? പറയാതെ നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തുമ്പോൾ പറയാതിരുന്നത് വ്യംഗ്യമാണല്ലോ. വ്യംഗ്യത്തെ പറയാതെ വളരെ അതിശക്തമായി കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ ആ വ്യംഗ്യത്തിനല്ല പ്രാധാന്യം, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ആ വാച്യത്തിനാണ് പ്രാധാന്യം. നോക്കൂ, ഇത് അവിടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. രണ്ടു തരമുണ്ട് ഈ ബാമൻ പറയുന്ന ഇത് ആക്ഷേപാലങ്കാരം. അതായത് പറയാൻ ഉദ്ദേശിച്ച കാര്യത്തെ പറയാതിരിക്കലെന്നുള്ളത് ഭക്ഷ്യമാണ വിഷയവുമാവാം മുക്ത വിഷയം എന്നൊക്കെ രണ്ടു തരം പറയുന്നുണ്ട്. അതില് ഭക്ഷ്യമാണ വിഷയം പറയാ, പിന്നീട് പറയാൻ ഉദ്ദേശിച്ച വിഷയം. ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അഹം ത്വാം യതി നേക്ഷേയ ക്ഷണമപി ഉത്സുകാ തടഹ. ഒരു തെല്ലു നേരം, ഒരു ഞൊടി നേരം പോലും ഞാൻ നിന്നെ കണ്ടില്ലെങ്കിൽ, പിന്നീട് അങ്ങനെയാണെങ്കിൽ യേദേ വാസ്തു, ഇത്രയും മതി. അതോ അന്യേന അതിമുക്തേന അപ്രിയേണതേ. ഇനി ഞാൻ തനിക്ക് അപ്രിയമായിട്ടുള്ള, തനിക്ക് താങ്ങാൻ കഴിയാത്ത ഒരു കാര്യത്തിൽ ഞാൻ എന്തിനൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ മരിച്ചു പൊയ്ക്കളയും എന്നുള്ളതാണ് വ്യംഗ്യം. ആ വ്യംഗ്യത്തിനല്ല പ്രാധാന്യം. ആ മരിച്ചു പൊയ്ക്കളയും എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ആ പറഞ്ഞ രീതി ഉണ്ടല്ലോ, ആ വാച്യത്തിനാണ് പ്രാധാന്യം. തത്ര ഈയദസ്തു ഇതി ഏതദേവാത്ര മൃയേ ഇതി ആക്ഷിപത് സത് ചാരുത്വ നിബന്ധനം. ഇയതേ വാസ്തു, ഇത്രയും മതി, അല്ലെങ്കിൽ ഞാനിതിനപ്പ കൂടുതൽ പറയുന്നത് എന്ന് പറഞ്ഞ ഈയദസ്തു എന്ന് പറഞ്ഞില്ലേ, ഇത്രയും മതി എന്ന് പറഞ്ഞില്ലേ, അതിനാണ് അഴക്. അതുകൊണ്ട് ആക്ഷേപേണ ഇതി ആക്ഷേപ്യേണ ആക്ഷേപകം അലങ്കൃതം സത് പ്രധാനം. എന്താണോ പറയാതെ പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞ കാര്യത്തെ അലങ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇത്രയും മതി എന്ന് പറഞ്ഞില്ലേ, അതിനാണ് ബ്യൂട്ടി. അല്ലാതെ ഞാൻ മരിച്ചു പോയിക്കളയും എന്ന് പറഞ്ഞ് വ്യംഗ്യത്തിനല്ല ബ്യൂട്ടി എന്നുള്ളതുകൊണ്ട് ഇവിടെ വ്യംഗ്യത്തിന് അഴക് കുറവാണ് വാച്യത്തെ വെച്ചിട്ട്. വ്യംഗ്യത്തിന്റെ അഴക് ഉണ്ടെങ്കിൽ ഉണ്ട്, ആ അഴക് വാച്യത്തിന് അഴക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആക്ഷേപാലങ്കാരത്തിൽ വ്യംഗ്യത്തിന് പ്രാധാന്യമില്ല. ഇനി രണ്ടാമത് ഒരു ഉദാഹരണം പറയാണ്. ഏത്? ഉക്ത വിഷയം. വിഷയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വേറൊരു തരത്തിലാണ് പറയുന്നത്. ആക്ഷേപാലങ്കാരത്തിലെ ഒരു ഉദാഹരണമാണ്. എന്താ പറയുന്നത്? വളരെ രസകരമായ ഒരു ഉദാഹരണമാണ്. ഒരാള് കുറെക്കാലം ഒരാളുടെ അടുത്ത്, വേറൊരു ഒരു ധനികന്റെ അടുത്ത് ജോലിക്ക് നിൽക്കുകയാണ്. വർഷങ്ങൾ അനവധി കഴിഞ്ഞു. മഹാപിശുക്കനാണ് ഈ ധനികൻ. ഇതറിയുന്ന വേറൊരാള്, അവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണത്. ഭോ ഭോ കിം കിം അകണ്ഡ ഏവ പതിതഃ ത്വം പാന്ഥ. വഴിപോക്കനോട് ചോദിക്കുന്ന പോലെയാണ് പറയുന്നത്. എടോ, താൻ എന്താ ഒരു കാരണമില്ലാതെ ഇങ്ങനെ വീണുപോയത്?
അകാണ്ടേ ഏവ പതിതഃ. അകാണ്ടേ എന്ന് വെച്ചാൽ കാരണമില്ലാതെ, ഒരു കാരണവും കാണുന്നില്ല, താൻ ഇങ്ങനെ പെട്ടെന്ന് തളർന്നു വീണുപോയല്ലോ. കാന്യാഗതിഹി, വേറെ എന്താ എനിക്ക് വഴിയുള്ളത് എന്ന് അയാൾ ഉത്തരം പറയാണ്. അല്ലെങ്കിൽ നീ അസ്ഥാനത്ത് അകാരണമായി വീണുപോയി എന്ന് പറയുന്നതിന് പകരം അകാണ്ടേ ഏവ പതിതഃ, അസ്ഥാനത്ത് തന്നെ താൻ ഈ വന്നു പെട്ടുവല്ലോ, വേണ്ട സ്ഥലത്തല്ല വന്ന് വന്നു പെട്ടത്, താൻ തനിക്ക് പറ്റിയ സ്ഥലമല്ല ഇത്, ഇവിടെ വന്നു പറ്റിയല്ലോ എന്ന് ചോദിക്കുമ്പോ അയാൾ പറയാണ്, അഹിച്ച് വലഞ്ഞ എനിക്ക് വേറെന്താ വഴി. തത്താദൃക് തൃഷിതസ്യമേ കാന്യാ ഗതി, തൃഷിതനായ എനിക്ക് അത്രയും ദാഹിച്ച് വലഞ്ഞു കഴിഞ്ഞു, ഞാനിനി എനിക്ക് വേറെ എന്താ വഴിയുള്ളത്. അപ്പൊ ഞാൻ ഇതാ ഈ മരത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്, മരമല്ല മരു, മരുഭൂമിയിലെത്തിയ ആളാണ്, അതായത് വഴിപോക്കൻ. ഇപ്പൊ നമ്മള് ഒരു ധനികന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ധനികനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. ഇവിടെ പറയുന്നത് ഒരു വഴിപോക്കനോട് വേറൊരു വഴിപോക്കൻ ചോദിക്കുകയാണ്, താൻ ഇങ്ങനെ പെട്ടെന്ന് വീണ് കളഞ്ഞുവല്ലോ, ഇവിടെ വന്ന് പെട്ടുവല്ലോ ഈ മരുഭൂമിയില്, ആ വല്ലാതെ ക്ഷീണിച്ച് വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും ക്ഷീണിച്ച താൻ ഈ മരുഭൂമിയിൽ ഒന്ന് പെട്ടുവല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൃഷിതസ്യ മേ കാ അന്യാഗതി, എനിക്ക് തീരെ ഇതായി നിർത്തിയില്ല, എന്തെങ്കിലും ഒരു പൊട്ട് വെള്ളം കിട്ടുമോ എന്നുള്ള ലെവലിലായിരിക്കുകയാണ്, അപ്പൊ ഞാൻ ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇയാളോ, ഞാൻ ഈ ആശ്രയിക്കുന്ന ഈ മരുഭൂമിയോ, ഖലമതി സോയം ജലം ഗൂഹതേ സഹായം, ഈ മരുഭൂമി ഖലമതി ദുഷ്ടനാണ്, എന്തുകൊണ്ടാണ്, ജലം ഗൂഹതേ ജലം മറച്ചു വെക്കുക ചെയ്യുന്നു. അപ്പോ മറ്റേ ആൾ പറയാണ്, അസ്ഥാനോപനതാം അകാലസുലഭാം തൃഷ്ണാം പ്രതിക്രുധ്യഭോ, എടോ താൻ ഈ മരുഭൂമിയെ പഴിക്കരുത്, തൻ്റെ ഒരു മുടിഞ്ഞ ഒരു ദാഹമുണ്ടല്ലോ അതിനോട് ദേഷ്യപ്പെടും. തൃഷ്ണാം പ്രതി ക്രുധ്യ ഭോഹ, ഈ തൻ്റെ ദാഹം നേരവും കാലവും അറിയാതെ വലിഞ്ഞു കയറി വന്നതല്ലേ. അസ്ഥാനോപനതാം അകാല സുലഭാം തൃഷ്ണാം പ്രതി ക്രുധ്യ ഭോഹ, അല്ലാതെ ഈ മരുഭൂമിയെ കുറിച്ച് താൻ ഇങ്ങനെ പറയരുത്, അതിന് ദോഷം പറയരുത്. ത്രൈലോക്യ പ്രഥിത പ്രഭാവ മഹിമ മാർഗ പുനഃ മാരവഹ, മാരവഹ എന്ന് വെച്ചാൽ മരുഭൂമിയുടേത്, മാരവഹ മാർഗ മരുഭൂമിയുടെ വഴി. ത്രൈലോക്യ പ്രഥിത പ്രഭാവ മഹിമ, മൂവലെങ്കിലും അതിൻ്റെ ഒരു മഹിമ, അതിൻ്റെ ഒരു പ്രഭാവം, അതെല്ലാവരും അറിയുന്ന കാര്യമാണ്, അതിനെ പറയരുത്. എന്ന് വെച്ചാൽ ഇവിടെ വാസ്തവത്തില് വളരെ വിഷണ്ണനായിട്ട് ഒരു ജീവിതം തന്നെ വെറുത്തുപോയ ഒരാളുടെ വർത്തമാനമാണ്. അപ്പൊ ശാന്തരസത്തിന്റെ വിഭാവമാണ് പറയുന്നത്, അതായത് എല്ലാറ്റിനോടും വിരക്തി തോന്നുക. ഇപ്പൊ മരുഭൂമിയെ പറഞ്ഞിട്ട് എന്താ കാര്യം, എനിക്കിങ്ങനെ ഒരു വല്ലാതെ ആഗ്രഹം വന്നുപോയല്ലോ, ദാഹം വന്നുപോയല്ലോ, അതാണ് ഞാൻ പറയേണ്ടതെന്ന് പറയുന്ന പോലെ. വാസ്തവത്തിൽ ഇവർ രണ്ടുപേരും പറയുന്നത് എന്താണ്, ഈ ധനികന്റെ അടുത്ത് ഒന്നും താൻ പെട്ടുവല്ലോ, അല്ലെങ്കിൽ ഞാൻ പെട്ടുവല്ലോ, ഒരു സാധനം കിട്ടില്ല, ഒരു സാധനം തരില്ല. ശരിക്കും എൻ്റെ കഴിവിനും എൻ്റെ ഒരു സർവീസിനും വേറൊരാളടുത്തായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് കിട്ടുമായിരുന്നു എന്ന് ഇയാള് ഇയാളുടെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളില് വ്യംഗ്യമായി ഈ പദ്യത്തിൽ പറയാതെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദുഷ്പ്രഭുസേവാ വൈഫല്യമാണ്. ദുഷ്ടനായ ഒരു പ്രഭുവിനെ, പിശുക്കനായിട്ടുള്ള ഒരാളെ, കണ്ണില് ചോരയില്ലാത്ത ഒരാളെ സേവിച്ചത് കൊണ്ട് ഒരു ഫലവും ഇല്ലാതായി. ജീവിതം മുഴുവൻ പോയി, ചോര മുഴുവൻ ഊറ്റിക്കുടിച്ച ആളെ, ഒരു സാധനം കിട്ടിയിട്ടില്ല. അപ്പോ ഇതാണ് പറയാനുള്ളത്. പക്ഷേ ആ ആ കാര്യം എന്തിനെയാണ് ശരിക്കും മോടി കൂട്ടുന്നത്, ഇയാളുടെ ഒരു ഇപ്പോഴുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ, അല്ലാതെ ജീവിതത്തോട് മുഴുവനും ഒരു വിരക്തി തോന്നുന്ന ഒരു മനോഭാവം, അതിന് മൂടിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. നോക്കൂ, അത്ര കശ്ചിത് സേവക പ്രാപ്ത പ്രാപ്തവ്യം അസ്മാക്കിം ലഭേ ഇത് പ്രത്യാശാ വിശസ്യമാണ് വിഷയ ഹൃദയ കേനച്ചിട്ട് അമുന ആക്ഷേപേണ പ്രതിബോധ്യത്തെ തത്ര ആക്ഷേപേണ നിഷേധരൂപേണ വാച്യസ്യൈവ
असत्पुरुषसेवातद्वैफल्य तत्कृत उद्वेगात्मनः शान्तरसस्थायीभूत निर्वेद विभावरूपतया चमत्कृतिदायित्वम्. ഇതാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇവിടെ ഈ ദുഷ്പ്രഭുവിനെ സേവിച്ചതിൽ ഒരു പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളതാണ് വ്യംഗ്യം. ആ വ്യംഗ്യം ഇയാളുടെ ഒരു ശാന്തരസ സ്ഥായിഭൂതമായിരിക്കും, ശാന്തരസത്തിന്റെ സ്ഥായിയായിരിക്കുന്ന നിർവേദം ഉണ്ടല്ലോ, ജീവിതത്തിനോടുള്ള വിരക്തി, അതിന് വല്ലാതെ അഴക് കൊടുക്കുന്നു. അല്ലാതെ വ്യംഗ്യത്തിനല്ല അഴക്. അതുകൊണ്ട് ഇവിടെ ഇവിടെയും ഈ ആക്ഷേപത്തിന്റെ ഉദാഹരണത്തിലും വ്യംഗ്യത്തിന് പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് അത് വെറും അലങ്കാരം മാത്രമാണ്, ധ്വനി ആവില്ല. വാമനന്റെ അഭിപ്രായത്തിലോ ഉപമാന ആക്ഷേപമാണ്. ആക്ഷേപാലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപമാന ആക്ഷേപമാണ്. ഉപമാന ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഉപമാനത്തെ നിന്ദിക്കുക. ഇപ്പോ പ്രസിദ്ധമായിട്ടുള്ള ഉപമാനം ചന്ദ്രനാണ്. ചന്ദ്രനെ ഒരു രസമില്ല എന്ന് പറയാം. നോക്കൂ, തസ്യാസ് തന്മുഖമസ്തി സൗമ്യസുഭഗം കിം പാർവണേന ഇന്ദുന. അവളുടെ സൗമ്യവും സുഭഗവുമായിരിക്കുന്ന സുന്ദരമായ മുഖമുള്ളപ്പോൾ പർവ്വത്തിലെ പൗർണമിയിലെ ചന്ദ്രൻ പൂർണ്ണയെന്തു രാഗേന്ദുകൊണ്ട് എന്തു പ്രയോജനമാണ്? സൗന്ദര്യസ്യ പദം ദൃശവും എന്തിച്ച തൈ കിംനാമ നീലോത്പലൈഹി. സൗന്ദര്യത്തിന്റെ ആസ്പദമായിരിക്കുന്ന അവളുടെ നീല കണ്ണുകൾ എന്തല്ലോ അതുള്ളപ്പോ നീലോത്പലങ്ങൾ എന്തിനാ? നീലോത്പലങ്ങൾ ഒരാവശ്യമില്ല, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കിംവാ കോമളകാന്തി ഭിത്തിസലൈഹി സത്യൈവ തത്രാധരേ. അവളുടെ അധരമുള്ളപ്പോ, അവളുടെ ബിംബാധരമുള്ളപ്പോ കോമളകാന്തി ആയിരിക്കുന്ന കിശലയങ്ങൾ, തളിരുകൾ കൊണ്ട് എന്ത് പ്രയോജനം? തളിരുകളെക്കാളും എത്രയോ മൃദുവാണ്, സുഗമാരമാണ്, സുന്ദരമാണ് അവളുടെ അധരം എന്നാണ് പറയുന്നത്. അപ്പൊ കിശലയം എന്നുള്ള ഉപമാനത്തെ നിന്ദിക്കുകയാണ്, അതുപോലെ നീലോത്പലം എന്നുള്ള ഉപമാനത്തെ നിന്ദിക്കുകയാണ്. അവളുടെ കണ്ണുകളുള്ള നീലോത്പലങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? അവളുടെ മുഖമുള്ളപ്പോൾ ഇന്ദു കൊണ്ട് എന്ത് പ്രയോജനം? അപ്പോ പാർവണേന്ദു എന്ന ഉപമാനത്തെ നിന്ദിക്കലാണ്. ഇവിടെയൊക്കെ ഉപമാനത്തെ നിന്ദിച്ചിരിക്കുന്നു. കീ ധാതു പുനരുക്ത വസ്തുരതനാരംഭേഷു അപൂർവോഗ്രഹ എന്നാണ് പറയുന്നത്. ഈ സ്രഷ്ടാവ് പരച്ചവനുണ്ടല്ലോ, അയാളുടെ ധാതു ധാതാവിന്റെ അപൂർവ ഗ്രഹ. ഗ്രഹ എന്ന് പറഞ്ഞാൽ നിർബന്ധ ബുദ്ധി. ഗ്രഹ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നിർബന്ധ ബുദ്ധി. ഈ പടച്ചവന് വല്ലാത്തൊരു നിർബന്ധം തന്നെയാണ്. എന്തിലാ? പുനരുക്ത വസ്തുരചനാരംഭേഷു. ഒരേപോലുള്ള സാധനങ്ങൾ ഒരുപാട് ഉണ്ടാക്കി വിടും, പറിച്ചു വിടും. ഇവളുടെ മുഖമുള്ളപ്പോ പിന്നെന്തിനാ പൂർണ്ണേന്ദുവിനെ പറച്ചത്? ഇവളുടെ കണ്ണുകളുള്ളപ്പോ പിന്നെന്തിനാണ് നീലോത്പലങ്ങളെ സൃഷ്ടിച്ചത് എന്നാണ്. അത്ര വ്യംഗ്യ അപി ഉപമാർത്ഥ വാച്യസീവ ഉപസ്കുരുതേ. ഇവിടെയൊക്കെ വാസ്തവത്തിൽ പറയാതെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇവളുടെ മുഖം പാർവണേന്ദു പോലെ സുന്ദരമാണ്, ഇവളുടെ കണ്ണുകൾ നീലോത്പലങ്ങളെ പോലെ ഹൃദയഹാരികളാണ് എന്നാണ്. അപ്പൊ ഉപമാനവുമായിട്ടുള്ള സാമ്യം, ഔപമ്യം, സാദൃശ്യം, ഇതാണ് വ്യംഗ്യമായിട്ടുള്ളത്. ആ വ്യംഗ്യം അതിനല്ല പ്രാധാന്യം. കിം തേന കൃത്യമെത്തി അപഹസ്തനാരൂപ ആക്ഷേപ വാച്യ ഏവ ചമത്കാര കാരണം. അപ്പോ വ്യംഗ്യത്തിനല്ല, ഉപമാർത്ഥമായിരിക്കുന്ന വ്യംഗ്യത്തിനല്ല പ്രാധാന്യം അഴകുള്ളത്. പിന്നെയോ ആ വ്യംഗ്യം വാച്യസീവ ഉപസ്തുതേ. വാച്യത്തിന് ഉപസ്കാരകമാണ്. വാച്യത്തിന് ഉപസ്കാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ നല്ല പാൽപ്പായസം ഉണ്ടായിക്കഴിഞ്ഞാൽ ജോറായിട്ട് സുന്ദരേശനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ അവസാനം ഒരു മേമ്പൊടി ചേർക്കാൻ വേണ്ടി, ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുങ്കുമപ്പൂവോ നല്ല ഏലം, നല്ല ഏലത്തോട്ടത്തിൽ നിന്ന് കൃഷി ചെയ്ത് കൊണ്ടുവന്ന് ഫ്രഷായിട്ടുള്ളത് നല്ലപോലെ ചൂടാക്കി പൊട്ടിച്ച് ജോറായി പൊട്ടിച്ച് ആവശ്യത്തിന് മാത്രം ചേർത്താൽ അത് ഉപസ്കാരകമാണ്. അപ്പൊ ഈ ഏലം മാത്രമായിട്ട് കഴിക്കുമ്പോൾ ഒരു രസമില്ല, പക്ഷെ ഈ പായസം മാത്രമായി കഴിച്ചാലും രസമില്ല. പായസത്തിൽ ഏലം ചേർക്കുമ്പോൾ രസമുണ്ട്, കുങ്കുമപ്പൂവ് ചേർക്കുമ്പോൾ രസമുണ്ട്. അത് കുങ്കുമപ്പൂവ് അത് ഗംഭീര സാധനമാണ്, പക്ഷേ അതിവിടെ പായസത്തിന്റെ സ്വാദും പായസത്തിന്റെ ഒരു ഫ്ലേവർ കൂട്ടാൻ മാത്രമേ സഹായിക്കുന്നുള്ളൂ. അതുപോലെ ഇവിടെ ഉപമാർത്ഥം പറയാതെ പറഞ്ഞിരിക്കുന്നത് വളരെ ഗംഭീരമാണ്, പക്ഷേ ആ ഔപമ്യം, ആ വ്യംഗ്യമായ ഔപമ്യം വാച്യത്തിന് ഉപസ്കാരകം മാത്രമാണ്. എന്താണ് വാച്യം? വാസ്തവത്തിൽ കിം തേന കൃത്യം, അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ഉപമാനത്തെ കുറിച്ച് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള അപഹസ്തനാരൂപ ആക്ഷേപ, അപഹസ്തന അതിനെ നിരസിക്കുക, തർജിക്കുക,
നിന്ദിക്കുക, അത് വേണ്ടാത്തതാണ്, അത് ഒരു വസ്തുവിന് കൊള്ളില്ല എന്ന് പറയുക, അതാണ് അപഹസ്തന എന്ന് പറഞ്ഞ വാച്യമുണ്ടല്ലോ, അങ്ങനെയുള്ള വാച്യമായിട്ടുള്ള ആക്ഷേപത്തിന് തന്നെയാണ് അഴക്, നിന്ദിക്കലിന് തന്നെയാണ്. അപ്പൊ ആക്ഷേപോക്തി എന്നുള്ള അതാണ് ഇവിടെ വൃത്തിയില് പറഞ്ഞത്. ആനന്ദവർദ്ധൻ പറയുമ്പോ ആക്ഷേപോക്തി സാമർഥ്യാദേവജ്ഞായത്, ആക്ഷേപോക്തി എന്ന് വെച്ചാൽ നിന്ദ പറച്ചിലാണ്, ഉപമാനത്തിൽ നിന്ദിക്കലാണ്, ആ നിന്ദ പറച്ചലിനാണ് അഴക്, അല്ലാതെ വ്യംഗ്യ ഉപമാനവുമായിട്ടുള്ള ഔപമ്യത്തിന് സാദൃശ്യത്തിന് വ്യംഗ്യമായി പറഞ്ഞ സാദൃശ്യത്തിന് അല്ല അഴക്. ഇനി യതിവ ഉപമാനസ്യ ആക്ഷേപ സാമർഥ്യാത് ആകർഷണം, ഇങ്ങനെയും ആവാം ഉപമാനത്തെ വലിച്ചു കൊണ്ടുവരിക എന്നും വേണമെങ്കിൽ എടുക്കാം. ഉപമാനാക്ഷേപ എന്നുള്ളതിന് എങ്ങനെ അർത്ഥം പറയാം? ഉപമാനത്തെ വലിച്ചു കൊണ്ടുവരിക എന്ന് പറയാം. നോക്കൂ, ഇവിടെ വളരെ നല്ലൊരു പദ്യമാണ് ഐന്ദ്രംധനം. ഇതും വളരെ മനോഹരമായിട്ടുള്ള പദ്യം, ആരുടെ എന്നറിയാമോ? പാണിനിയുടെയാണ്. എന്താ പറയുന്നത്? ഐന്ദ്രംധനു പണ്ഡുപയോധരേണ ശരദ്ദാനദ്രനഖക്ഷതാഭം പ്രസാദയന്തി സകലങ്കമിന്ദും താപം മുരവേരഭ്യധികം ചകാര. ശരദ് ഋതു വെളുത്ത പയോധരങ്ങൾ കൊണ്ട് ഉണങ്ങാത്ത നഖക്ഷതം പോലുള്ള മാരിവില്ലണിഞ്ഞ് കളങ്കം കലർന്ന ഇന്ദുവിനെ പ്രസന്നനാക്കി രവിയെ അത്യധികം തപിപ്പിച്ചു. എന്നിടത്തും ഈർഷ്യാകർഷിതനായ മറ്റൊരു നായകന്റെ രൂപത്തിലുള്ള ഉപമാനാർത്ഥം ആക്ഷിപ്തമാകുന്നെങ്കിലും അത് വാച്യാർത്ഥത്തെ വിഭൂഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അലങ്കാരം ആക്ഷേപമല്ല, സമാസോക്തിയാണെന്നൊക്കെ പറയേണ്ടത്. അതുപോലെ അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഐന്ദ്രം ധനുഹു, ഇന്ദ്രന്റെ, ഐന്ദ്രം എന്ന് വെച്ചാൽ ഇന്ദ്രന്റേത്, ഐന്ദ്രം ധനുഹു ഇന്ദ്രന്റെ ധനുസ് എന്ന് വെച്ചാൽ മഴവില്ല്, മഴവില്ലിനെ ധരിച്ചു. ആര്? ശരദ് ഋതു, ശരത്കാലം. ശരത്കാലത്തില് വിളറിയ മേഘങ്ങളില് ഇടയില് മഴവില്ല്. അപ്പൊ ഈ മഴവില്ല് ആർദ്രനഖക്ഷതം പോലെ ഉണ്ട് എന്നാണ്. ആർദ്രനഖക്ഷതം എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള, ഉണങ്ങാത്ത നഖക്ഷതം, ഫ്രഷ് ആയിട്ടുള്ള നഖക്ഷതം. അതെന്തുകൊണ്ടാണ്? പയോധരത്തില്, പയോധര പാണ്ഡുവായിരിക്കുന്ന പയോധരത്തിലാണല്ലോ. പയോധരം എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ട്, മേഘം എന്നർത്ഥമുണ്ട്, സ്തനം എന്നർത്ഥമുണ്ട്. സ്തനത്തില് നഖക്ഷതം കാണുന്നു. ആരുടെ? ശരത് എന്ന സ്ത്രീയുടെ, ശരത് എന്ന കാമുകിയുടെ. എന്നിട്ട് അത് അത് കാണുമ്പോ ഒരാൾക്ക് വല്ലാത്ത സന്തോഷം, വേറൊരാൾക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും. ആരാണ് സന്തോഷമുള്ളത്? അത് പ്രച്ഛന്ന കാമുകൻ, ഇന്ദു എന്ന ഉപനായകൻ. ഇന്ദുവിന് സന്തോഷിപ്പിച്ചു ആ മഴവില്ല്, ഇന്ദുവിന് ഒരു രസം അഴക് കൂട്ടി. ആ ഇന്ദു എന്ന് പറയുന്നതോ സകളങ്കമിന്ദു, ചന്ദ്രനില് ആ മറുക് നല്ലപോലെ കാണാൻ കഴിയുന്ന തരത്തിൽ തിളങ്ങി നിൽക്കുന്നു ചന്ദ്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് സകളങ്കം എന്നുള്ള വാക്കുകൊണ്ട് അയാൾക്ക് ഒരു ദുഷ്പേരുണ്ട്, അയാള് വൃത്തികേടാ കാണിച്ചത്. പക്ഷെ ആ വൃത്തികേട് കാണിച്ച അയാൾക്ക് സന്തോഷം, ഓ ഞാനിത് സാധിച്ചല്ലോ. പക്ഷെ നായകനായിട്ടുള്ള രവിക്കോ? താപം രവേഹെ അഭ്യധികം ചകാര. അപ്പൊ ഇവിടെ ഒരു നായികാനായക വ്യവഹാരം ഇവിടെ ഉണ്ട്. ഈർഷ്യാകരുഷിത നായകാന്തരം ഉപമാനം ആക്ഷിപ്തമപി. അപ്പൊ ഈർഷ്യാകരുഷിതനായിട്ടുള്ള ഒരു നായകനെ ഇവിടെ പറയാതെ പറഞ്ഞിരിക്കുന്നു. അതായത് ഇവിടെ വാസ്തവത്തില് ശരത്കാലത്തില് ചൂടുകൂടി, ചന്ദ്രൻ ശോഭിച്ചു, പയോധരങ്ങൾ മേഘങ്ങൾ വിളറിയിരുന്നു, മഴവില്ല് കണ്ടിരുന്നു എന്ന് പറയുന്ന ശരത്കാല വർണ്ണനയാണ്. പക്ഷെ ഇത് വർണ്ണിക്കുമ്പോ ഈർഷ്യാകലുഷിതനായ ഒരു നായകന്റെ ഒരു വ്യവഹാരം ഇവിടെ വ്യംഗ്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വ്യംഗ്യാർത്ഥത്തിനല്ല, വലിച്ചു കൊണ്ടുവരപ്പെട്ട വ്യംഗ്യാർത്ഥത്തിനല്ല അഴക്, പിന്നെയോ ആ പറഞ്ഞ രീതിക്ക് തന്നെയാണ്. ഇതും ഇവിടെ ദാമോദരൻ പറയുന്നത് ഇത് വാസ്തവത്തിൽ ആക്ഷേപമൊന്നുമല്ല, സമാസോക്തിയാണെന്നാണ്. ആണല്ലോ, നോക്കൂ, ചില പദങ്ങളുടെ രണ്ടർത്ഥം കൊണ്ടാണ് നമുക്കിങ്ങനെ വ്യംഗ്യാർത്ഥം തോന്നുന്നത്. അതാണല്ലോ സമാസോക്തി എന്ന് പറയുന്നത്. ഇവിടെ എന്താ ഉള്ളത്? പാണ്ഡു പയോധരം, ശരത്ത് എന്നുള്ള ഒരു സ്ത്രീലിംഗം, പിന്നെ ഇതാ ഇവിടെയുള്ള സകളങ്കം എന്തും, സകളങ്കം മറുകുന്ന ഒരർത്ഥം, മറ്റൊന്ന് ദോഷം. ആളുകള് ഇയാൾ വേണ്ടാത്ത പണി ഒപ്പിച്ചു എന്ന് പറയുമ്പോ അതാണല്ലോ കളങ്കം.
കാണാനുള്ളത് അവിടെയുണ്ട്. അതുപോലെ താപം അധികം ചക്കാര, താപം എന്നുള്ള ഉൾതാപവും ചൂടും. അപ്പൊ ഇവിടെ ശ്വാസോച്ഛ അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ പറഞ്ഞത് ചില അലങ്കാരങ്ങളൊക്കെ ഏത് അലങ്കാരമാണെന്നുള്ളതിലൊക്കെ നമുക്കും അവർക്ക് തന്നെ ആചാര്യന്മാർക്ക് തന്നെ ഇതുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മൾ ഗ്രഹിക്കേണ്ടത് ആ കോണ്ടെക്സ്റ്റിൽ അത് വായിച്ച് വായനാനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോഴേ അതിനൊരു ശോഭ ഉണ്ടാവുള്ളൂ, അപ്പോഴേ നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഗാന്ധർവലക്ഷണ വിധാം അപ്രഗീതം അപ്രഗീതാനാം ഇവ എന്ന് പറഞ്ഞല്ലേ അനുവർദ്ധനൻ ഇനിയാന്ന്, അതുപോലെയാണ്. അതായത് പാടിയില്ല, പാടാൻ അറിയില്ല, എന്നിട്ട് അയാളെ സ്വരം ഇത് തോടിയാണ് ശങ്കരാഭരണമാണ് എന്നൊക്കെ പറയുമ്പോ ആ പറച്ചിൽ നിന്നും ഒരർത്ഥം ഉണ്ടാവില്ല, ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മളിത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ തൽക്കാലം ഇവിടെ നാല് ഉദാഹരണങ്ങൾ കാണിച്ചു തന്നു. എന്തിന്? ആക്ഷേപാലങ്കാരത്തിന്. ആക്ഷേപാലങ്കാരത്തില് വ്യംഗ്യം ഉണ്ട്, ആ വ്യംഗ്യവിശേഷം കൊണ്ട് ആക്ഷേപം ചെയ്യപ്പെടുന്ന വാച്യത്തിന് തന്നെയാണ് പ്രാധാന്യം. നോക്കൂ, സയേവ വ്യംഗ്യവിശേഷം ആക്ഷേപന്ന് മുഖ്യം കാവ്യശരീരം. വ്യംഗ്യത്തെ പ്രതിഷേധിക്കുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, പ്രതിഷേധിക്കാന്നുള്ളത് നിന്ദിക്കലാവാം, തർജിക്കലാവാം, പറയാതിരിക്കലാവാം, ശക്തമായി പറയാൻ വേണ്ടി പറയാതിരിക്കലാവാം. ആ ഒരു പറയാതിരിക്കുന്നത് എന്ന വാച്യം ആയ വശമുണ്ടല്ലോ ആക്ഷേപം. ആക്ഷേപം എന്നുള്ള വാക്കിന് അതാ അർത്ഥം. പ്രതിഷേധം എന്നുള്ളത് പറയാതിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നിന്ദിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അത് തന്നെയാണ് സയേവ വ്യംഗ്യവിശേഷം ആക്ഷേപം മുഖ്യം കാര്യ ശരീരം. അതിനാണ് അഴക്. അതുകൊണ്ട് അതാണ് വ്യംഗ്യത്തിന് പ്രാധാന്യം കുറയും, വാച്യത്തിനാണ് അഴക് എന്നുള്ളതുകൊണ്ട് അതും ഇതിൽ പെടില്ല, ധ്വനിയിൽ പെടില്ല. അതുകൊണ്ടാണ് അതിനെ ആക്ഷേപാലങ്കാരം എന്ന് പറയുന്നത്. ഇനി അപ്പൊ ആര് നിശ്ചയിക്കും ഇത് എവിടെ എവിടെയാ അഴകുള്ളത്, വാച്യത്തിനാണോ വ്യംഗ്യത്തിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാരുത്വോത്കർഷ നിബന്ധനാഹി വാച്യോ പ്രാധാന്യ വിവക്ഷ. ചാരുത്വോത്കർഷം വാച്യത്തിനാണോ അത് പ്രധാനം എന്ന് പറയുക, ചാരുത്വോത്കർഷം വ്യംഗ്യത്തിനാണോ അത് പ്രധാനം എന്ന് പറയുക. അപ്പൊ ചാരുത്വോത്കർഷം കൊണ്ടാണ് വ്യവസ്ഥിതമായിരിക്കുന്നത് ഏതാണ് പ്രധാനം എന്നുള്ളത്. അത് ചാരുത്വോത്കർഷമോ? ചാരുത്വം ആർക്കാ കാണാൻ കഴിയുക? കണ്ണുള്ളവർക്ക്. കണ്ണുള്ളവരാണ് തീരുമാനിക്കുന്നത്, വായനക്കാരനാണ്. ഇവിടെ ഓരോ ഉദാഹരണം കൂടി തന്നിട്ടുണ്ട്. ഈ ഉദാഹരണം ഇത് ആക്ഷേപമാണോ സമാസോക്തിയാണോ എന്നൊക്കെ അഭിനവഗുപ്തനും മറ്റ് വ്യാഖ്യാതാക്കൾക്കും എല്ലാം ചർച്ചയൊക്കെ ഉണ്ട്. അഭിനവഗുപ്തൻ ചില വർത്തമാനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് വാസ്തവത്തില് സമാസോക്തിയാണ്, പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. സമാസോക്തി കഴിഞ്ഞ് ആക്ഷേപം എടുത്തല്ലോ, എന്നിട്ടാണ് വീണ്ടും സമാസോക്തിയെ പറഞ്ഞിരിക്കുന്നത്. സമാസോക്തിയെ പോലെ തന്നെയാണ് എന്നൊക്കെ അഭിനവഗുപ്തൻ പറയുന്നുണ്ട്. ഏതായാലും ഇതൊരു ഉദാഹരണം. എന്താണ്? അനുരാഗപതി സന്ധ്യ ദിവസസ്തത്തുരസ്സര അഹോ ദൈവഗതി ഈദൃക് തഥാപി ന സമാഗമ. സന്ധ്യ അനുരാഗമുള്ളവളാണ് എന്നുവെച്ചാൽ അരുണിമയുള്ളവളാണ്. ദിവസ തത്വരസ്സര, സന്ധ്യക്ക് തൊട്ടു മുമ്പ് ദിവസം ഉണ്ടാവും. ദിവസം അസ്തമിച്ചതും നല്ല അരുണിമയുള്ള സന്ധ്യ വരുന്നു. അഹോ ദൈവഗതി ഈദൃക്ക്, ഇവർക്ക് തമ്മില് നല്ല പരസ്പരം, അതായത് ദിവസം അവളുടെ പിന്നാലെയാണ് അല്ലെങ്കിൽ സന്ധ്യ അവന്റെ പിന്നാലെയാണ്. സന്ധ്യയ്ക്ക് അനുരാഗമുണ്ട്, പക്ഷേ വിധി നോക്കൂ ക്രൂരം തന്നെയാണ്, അവർക്കൊരിക്കലും സമാഗമം ഉണ്ടാവുന്നില്ല. പ്രേമ ഗൗരവം എന്ന നായികയുടെ പുറകിൽ നായകൻ തങ്ങിയിലാത്തുന്നുണ്ട്. രണ്ടുപേർക്കും ഉത്കണ്ഠയുണ്ട്, എങ്കിലും ഗുരുജന പാരതന്ത്ര്യാദികൾ നിമിത്തം സമാഗമം സംഭവിക്കുന്നില്ല എന്ന് വ്യംഗ്യം. ഇവിടെ സമാനുരാഗരായ നായികാനായകന്മാരുടെ സംഗമാഭാവ രൂപമായ വ്യംഗ്യത്തെക്കാൾ അവരുടെ ചരിതം ആരോപിച്ചിരിക്കുന്ന സന്ധ്യാദിവസാത്മകമായ വാച്യത്തിനാണ് ചാരുതയും ചമത്കാരാതിശയവും. അത് വിവക്ഷിതമാണ്. ഇവിടെ അലങ്കാരം സമാസോക്തി, സമാസോക്തിയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്, ദാമോദരം പറയുന്നത്. ഇരിക്കട്ടെ, സമാസോക്തിയാണെന്ന് ഇദ്ദേഹവും ലോചനകാര്യം പറയുന്നതായിട്ട് നമുക്ക് തോന്നും. ഏതായാലും ഇവിടെയും എന്താ പറയുന്നത്, ഇവിടെ വ്യംഗ്യാർത്ഥം ഉണ്ട്. അതായത് രാവും പകലും സന്ധ്യയും ദിവസവും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയുമ്പോ അനുരക്തന്മാരായിട്ടുള്ള രണ്ടുപേരുടെ കാര്യം ഇവിടെ പറയാതെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ആ പറയാതെ പറഞ്ഞ നായികാനായകന്മാരുടെ കാര്യത്തിനല്ല അഴക്,
അത് പറയാതെ പറഞ്ഞത് കൊണ്ട് വാച്യത്തിനാണ് ആക്കണം. അത്ര സത്യാമപി വിംഗ്യപ്രതീതവും വിംഗ്യപ്രതീതി ഉണ്ടെന്നിരിക്കും, ഉണ്ടെങ്കിലും വാച്യസീവചാരത്വം ഉത്തരഷവത് വാച്യത്തിനാണ് അറിവ് കൂടുതൽ. അതുകൊണ്ട് അതിനാണ് എത്ര ദീപകാബന്ധുത്യാദോ വ്യംഗ്യത്വേന ഉപമായ പ്രതീതാവും പ്രാധാന്യേന അവിപക്ഷിതത്വാ തയാവ്യപദേശ തദ്വത് അത്രാപി ദ്രഷ്ടവ്യം. ദീപകാബന്ധുത്യാദികള് എന്ന പോലെ ഇവിടെയും കാണണം. ദീപകാലങ്കാരത്തിലും അവന്ധ്യത്യലങ്കാരത്തിലും ദീപകാലങ്കാരൻ എന്താണ്? ദീപകാലങ്കാരം ഒരു ക്രിയ ഉപമാനത്തിലേക്കും ഉപമേയത്തിലേക്കും രണ്ടിലേക്കും ഒരേപോലെ അന്വയിക്കും. അതാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു ക്രിയ ആവണമെന്നില്ല, കാര്യം രണ്ടിലേക്കും അന്വയിക്കുക. ദീപത്തെ പോലെ ഉള്ളത് ദീപകം. ദീപം ഉമ്മറപ്പടിയിൽ വെച്ചാൽ മുറ്റത്തേക്കും വെളിച്ചം കിട്ടും, വീടിനകത്തേക്കും വെളിച്ചം കിട്ടും. ഇതുപോലെ ഉപമാനത്തിലേക്കും ഉപമേയത്തിലേക്കും രണ്ടിലേക്കും അന്വയിക്കുന്നതിനെയാണ് ദീപകം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഉപമാനവും ഉപമേയവും ഒരുപോലെ ഇരിക്കുന്നു, ഇവയ്ക്ക് തമ്മിൽ ഔപമ്യമുണ്ട് എന്നുള്ളത് പറയാതെ പറയപ്പെടും. മതേന ഭാതി കളഭ പ്രതാപേന മഹീപതി, അല്ലെങ്കിൽ ഇത് അവർ കൊടുത്തിട്ടുള്ള മണിഷാണോല്ലീഢ സമരവിജയി ഹേതി ദളിത കലാശേഷന്ദ്ര സ്ഫുരതമൃദിത ബാലലലന മതക്ഷീണോനാഗ ശരിത ശരതി സരിദാശ്യാനപുളിന തനിമ്നാ ശോഭന്തേ ഗണിത വിഭവാശ്ചാക്ഷിസുജന. വളരെ മനോഹരമായിട്ടുള്ള ഒരു പദ്യമാണ്, ഞാൻ മുഴുവൻ പറയുന്നില്ല, നിങ്ങൾ അർത്ഥം ആലോചിച്ച് നോക്കും. അതായത് തനിമ്നാ ശോഭന്തേ, വല്ലാതെ ക്ഷീണിച്ചിരിക്കുമ്പോ വാടിയിരിക്കുമ്പോ വല്ലാതെ അഴക് വരും ചില സാധനങ്ങൾക്ക്. ആടിയുള്ളപ്പോഴഴക് നല്ല പോലെ കൃശമായിരിക്കുക, ചെറുതായിരിക്കുക, വാടിയിരിക്കുക, മങ്ങിയിരിക്കുക, അല്പമാവുക, ആ അവസ്ഥയിലാണ് അഴക്. അത് പല സാധനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവസാനം അർത്ഥിഷു ഗുളിത വിഭവാഹ ജനാഹ, എല്ലാവർക്കും ഈ കഷ്ടപ്പെടുന്നവർക്ക് കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തിട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്ന ചിലര്, അവര് വല്ലാത്തൊരു അഴകുണ്ട് അവർക്ക് എന്നാണ്. അവര് പല കാര്യങ്ങളോട് ഉപമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും പലതും ഇയാളും, ഇയാളാണ് ഉപമേയം. അത് എന്തിനെ പോലെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാണക്ക് വെച്ച മണി പോലെ, നല്ല കത്തി, ചില വീട്ടിലെ കത്തിയൊക്കെ അത് ഉപയോഗിച്ച് 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 നല്ല മുറിച്ചുണ്ടാവും. കത്തിയിൽ ഒരു ചെറിയൊരു കത്തിയുടെ വയറിന്റെ അവിടെ വലിയ ചെറിയ ഭാഗം ഉണ്ടാവുള്ളു, എല്ലാം തേഞ്ഞു തേഞ്ഞു പോയിട്ടുണ്ടാവും. ചാണോല്ലീഡ, ഇവിടെ ചാണക്ക് വെച്ച മണി എന്നാ പറയുന്നത്, ചാണക്ക് വെച്ച കത്തി പോലെ അത് കൃശമായിരിക്കും, പക്ഷെ അഴക് കൂടും. സമരവിധയി ഹേതി ദളിത, ആയുധത്തിന്റെ ഇതുകൊണ്ട് ക്ഷതങ്ങൾ കൊണ്ട് പ്രഹാരമേറ്റ് മുറിഞ്ഞ് ചോരയലിച്ചാലും ജയിച്ചു വന്നിരിക്കുന്ന യോദ്ധാവ്, അയാൾ ക്ഷീണിതനാണ്, ഇപ്പൊ ചിലപ്പം മയങ്ങി വീണുകളെ, അത്രയും ക്ഷീണിച്ചിരിക്കുന്നത്. പക്ഷെ സമരവിജയീ ഹേതി ദളിത കലാശേഷന്ദ്ര, പൂർണ്ണേന്ദു അല്ല സുന്ദരനായിരിക്കുന്നത്, കലാശേഷനായിരിക്കുന്ന ചന്ദ്രനാണ് സുന്ദരനാവുന്നത്. സുരതമൃദിത ബാലലനാ, പുരുഷവർഗത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. സുരതം കൊണ്ട്, സംഭോഗം കൊണ്ട് നശിപ്പിക്കപ്പെട്ട, ഊർജം മുഴുവൻ പോയ, ബാടിയ എന്ന് പറഞ്ഞാൽ ഇത് ബലാത്സംഗം അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ വിചാരിക്കരുത്, അങ്ങനെയല്ല. സുരതം കൊണ്ട്, സംഭോഗം കൊണ്ട് തളർന്ന ബാലലലന യുവതി, മതക്ഷീണോ നാഗ, മതം കൊണ്ട് തളർന്നു പോയ കൊമ്പൻ, ശരതി സരിത ആശ്യാനപുളിനോ, ശരത്കാലത്ത് വെള്ളം ഇല്ലാത്ത നദി, വെള്ളം തീരെ ഇല്ലാത്ത മണൽത്തിട്ടകൾ കാണിക്കുന്ന ആ നദി, ഇവരെല്ലാവരും തനിമന ശോഭം കൊടുക്കും. ഇവിടെ എന്താ, എന്ത് മനോഹരമായിട്ടാണ് ഈ വസ്തുക്കളും ഇയാളും തമ്മിലുള്ള ഔപമ്യം പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഗളിത വിഭവാശ്ചാക്ഷിസുജനാഹ എന്നുള്ളതാണ്. ആവശ്യമുള്ളവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് തന്റെ കയ്യിലുള്ള മുഴുവൻ സർവസ്വം കൊടുത്തിട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്ന അയാളുടെ ഒരു 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 അവസ്ഥയാണ് ഉപമിച്ചിരിക്കുന്നത്. ഇവിടെ ഇവിടെയൊക്കെ എന്തുണ്ട്, ആദ്യ മധ്യാഹ്ന വിഷയം ദീപക പാട്ട് പറഞ്ഞു വന്നത് എന്താണ്, ഇവിടെ ഔപമ്യം ഉണ്ടെങ്കിലും ആ ഔപമ്യത്തിന്, വ്യംഗ്യമായിട്ടുള്ള ഔപമ്യത്തിനല്ല,
പ്രാധാന്യം ആ ഒരു അഴക് ഔപമ്യം പറഞ്ഞ രീതിക്കാണ്, ഔപമ്യത്തിനാണ്, വാച്യത്തിനാണ് അഴക്. അതുപോലെ തന്നെയാണ് അപന്നതയിലും. അപന്നത എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക, അതല്ല ഇതാണെന്ന് പറയുക, നയം സുഖാംശം പിന്തുറയ്ക്കുക. അതുപോലെ അവിടെയൊക്കെ ഔപമ്യം വ്യംഗ്യമാണ്, സാദൃശ്യം വ്യംഗ്യമാണെങ്കിലും ആ അപന്നതി എന്ന വാച്യത്തിനാണ് അഴക്. അതുപോലെ ഇനി വിശേഷോക്തിയാണ് പറയാൻ പോകുന്നത്. അനുക്ത നിമിത്തായാമപി വിശേഷോക്തവും. വിശേഷോക്തി എന്ന് പറയുന്നത് പഴയ ഒരു ഇതില് ഭാമഹന്റെയൊക്കെ അഭിപ്രായത്തില് എവിടെയാ ഇതിനു മുമ്പാണോ വിശേഷോക്തി ഇതാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന വിശേഷോക്തി, വിശേഷോക്തി അഖണ്ഡേഷു കാരണേഷു ഫലാവച്ചഹ മമ്മടൻ പറഞ്ഞിരിക്കുന്നു. അതായത് കാരണമില്ല എന്ന് പറഞ്ഞിട്ട് അല്ല, കാരണം മുഴുവൻ ഉള്ളപ്പോ, കാരണങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോ കാര്യം ഉണ്ടാവാതിരിക്കുക, അതിനെയാണ് വിശേഷോക്തി എന്ന് ഇപ്പൊ പറയാറ്. പഴയ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്, പഴയൊരു ലക്ഷണം ഇതാണ്, ഏകദേശസ്യ വിഗമേ യാ ഗുണാന്തര സംസ്കൃതി വിശേഷപ്രധനായ അസൗ വിശേഷോക്തി സ്മൃത. ഇത് വാസ്തവത്തില് ഇപ്പോ നമ്മള് പറയുന്ന മമ്മടഭട്ടന്റെ ഒക്കെ അഭിപ്രായത്തിലുള്ള വിഭാവന എന്നൊരു അലങ്കാരമുണ്ട്, അതിന്റെ അർത്ഥം വിഭാവന. വിശേഷോക്തിയുടെ നേരെ തിരിച്ചുള്ള ഒരു അലങ്കാരമാണ് വിഭാവന. എന്താണ് വിശേഷോക്തി, എന്താണ് വിഭാവന, മമ്മടഭട്ടന്റെ അഭിപ്രായം എന്ന് പറയാം, എന്നിട്ട് ഇതിലേക്ക് വരാം. എന്താണ് മമ്മടഭട്ടൻ പറയുന്നത്? വിശേഷോക്തി അഖണ്ഡേഷു കാരണേഷു ഫലാവച, കാരണങ്ങളെല്ലാം ഉണ്ട് പക്ഷെ കാര്യം ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് ഒരു അലങ്കാരമാണ്, അതായത് വിശേഷോക്തിയാണ്. ഇതിന്റെ നേരെ വിപരീതമാണ് വിഭാവന എന്ന് പറയുന്നത്. വിഭാവന എവിടെയാ? കാരണം തീരേ ഇല്ല എന്ന് പറയാം, എന്നിട്ട് കാര്യം ഉണ്ടായതായിട്ടും പറയാം. ക്രിയായാഹ പ്രതിഷേധേതി ഫലവ്യക്തി വിഭാവന. ക്രിയ എന്ന് പറഞ്ഞാൽ കാരണം. ക്രിയായാഹ പ്രതിഷേധേതി, കാരണം ഇല്ല എന്ന് പറയാം, ഫലവ്യക്തി. അതാണല്ലോ ഈ കവിപ്രകാശത്തില് ഒന്നാമത്തെ ഉല്ലാസത്തിൽ ഉദാഹരിച്ച ഒരു ശ്ലോകമുണ്ട്, യഹ് കൗമാരഹര സദേവ ഹിവരഹ തായേവ ചൈത്രക്ഷപാഹ തേജോന്മീലിത മാലതീസുരധ സുരഭയ പ്രൗഢ കദംബാനിലാഹ സാധൈവാസ്മി തഥാപി തത്ര സുരതവ്യാപാര ലീലാവിധൗ രേവാരോധസി വൈതസീ തരുതലേ ചേതസമുത്കണ്ഠത്തെ എന്നൊരു പദ്യം. അവിടെ എന്താ പറയുന്നത്? കുറെ കാലം എൻ്റെ ഒരു സ്ത്രീ പറയാം, ഒരു നായിക പറയാം, എൻ്റെ യൗവനം മുഴുവൻ കവർന്നു നിർത്ത അയാളാണ്, അല്ല എൻ്റെ കൗമാരത്തെ കവർന്ന് എൻ്റെ യൗവനത്തിലേക്ക് പെട്ടെന്ന് തന്നെ എന്നെ എത്തിച്ച ആൾ അയാളാണ്. എന്ന് വെച്ചാൽ ബാല്യം മുതൽ ഇയാളുമായിട്ട് ഞാൻ സാമീപ്യമുണ്ട്, ഇയാളുമായിട്ട് ഞാൻ എന്താ ശരീരസംഗമം ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള ആള്. എന്ന് വെച്ചാൽ കുറെ കാലമായിട്ട് ഞാൻ ഇയാളുമായിട്ട് സംഗമിക്കാറുണ്ട്, രമിക്കാറുണ്ട്. എന്നിട്ടും ഇപ്പോഴും ആ നർമ്മദാ തീരത്തെ വേദസീ തരുതലത്തിൽ ഉള്ള ആ സുരത വ്യാപാരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് പെടയുന്നു എന്നാണ്. എത്ര വർഷമായി എന്നിട്ടും ഇപ്പോഴും മനസ്സ് പെടയുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഉത്കണ്ഠയ്ക്ക് യാതൊരു കാരണമില്ല, പക്ഷേ ഉത്കണ്ഠ ഉണ്ടായതായിട്ട് പറയുന്നു. അപ്പോൾ കാരണമില്ലാതെ കാര്യം പറയും. ഇതുപോലെ രണ്ടിനും അവിടെ ഉദാഹരണം ആയിട്ട് പറയാറുണ്ട്. അതായത് കാരണമില്ലാതെ കാര്യം ഉണ്ടായി എന്ന് പറയാം, അല്ലെങ്കിൽ കാരണങ്ങളെല്ലാം നിലനിൽക്കെ കാര്യം ഉണ്ടായില്ല. ഇതിനെതിരെ അങ്ങനെ കാണാമല്ലോ. അപ്പോൾ വല്ലാതെ മനസ്സ് പെടയുന്നു, ആദ്യമായിട്ട് ഇതുവരെ അപരിചിതനായ ഒരാളെ കാണാൻ പോകുന്ന പോലെ എൻ്റെ മനസ്സ് പെടയുന്നു എന്ന് പറയുമ്പോൾ ഉത്കണ്ഠയ്ക്ക് കാരണം എന്താണ്? പരിചയമില്ലാതിരിക്കുക, ഇതുവരെ ആ അനുഭവിക്കാത്തൊരു കാര്യം അത് ചെയ്യുമ്പോൾ അതിന് പുറപ്പെടുമ്പോൾ ഉത്കണ്ഠ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇയാളുമായിട്ട് ഒരുപാട് കാലത്തെ പരിചയമുണ്ട്, ഇയാളുമായിട്ട് ശരീരം പങ്കിട്ടിട്ടുണ്ട് ഒരുപാട് കാലം, ശരീരവും മനസ്സും, എന്നിട്ടും ഇപ്പോഴും അയാളുമായിട്ടുള്ള സംഗമത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സ് പെടയുന്നു എന്ന് പറയുമ്പോൾ കാര്യം ഉത്കണ്ഠയ്ക്ക് കാരണമായിട്ടുള്ള പരിചയമില്ലായ്മ, അതില്ല, കാരണമില്ല പക്ഷെ കാര്യം ഉണ്ടായിട്ടുണ്ട്, ഉത്കണ്ഠ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയും കാണാം, തിരിച്ചും കാണാം. ഉത്കണ്ഠയില്ലാതിരിക്കല്
ഉത്കണ്ഠ ഇല്ലാതിരിക്കല്. അതിനെന്താ കാരണം? പരിചയം. പരിചയം കൂടെ ഉണ്ട്, കാരണമുണ്ട്, കുറെ കാലത്തെ പരിചയമുണ്ട്. പക്ഷെ ഉത്കണ്ഠ ഇല്ലാതിരിക്കല് എന്നുള്ള കാര്യം ഉണ്ടാവുന്നില്ല. അപ്പൊ വിശേഷോക്തിയായിട്ടും വിഭാവനയായിട്ടും ഇതിനെ കാണാം. അപ്പൊ ഇവിടെ വിശേഷോക്തി സാധാരണ മമ്മട ഭട്ടന്റെ അഭിപ്രായത്തിൽ വിശേഷോക്തി എന്ന് പറഞ്ഞാൽ കാരണമുള്ളപ്പോൾ കാര്യം ഇല്ലാതിരിക്കുക. പക്ഷെ ഇവിടെ ഭാമൻ പറയുന്ന ലോചനകാരൻ കൂടെ കോട്ട് ചെയ്യുന്ന ഈ ഒരു ലക്ഷണം ഉണ്ടല്ലോ, ഏകദേശസ്യ വിഗമേ യാ ഗുണാന്തര സംസ്ഥിതി വിശേഷപ്രധനായാസൗ വിശേഷോക്തി വിധിസ്മൃത എന്നുള്ളത് വിശേഷോക്തി പോലെ മമ്മടന്റെ വിശേഷോക്തി പോലെ അല്ല ഉള്ളത്, മമ്മടന്റെ വിഭാവന പോലെയാ ഉള്ളത്. ഏതാണ് വിഭാവന എന്ന് പറഞ്ഞാൽ എന്താ? കാരണമുണ്ട് പക്ഷെ കാര്യമില്ല. അല്ല സോറി, കാരണം ഇല്ല. ക്രിയായ പ്രതിഷേധേപി, ക്രിയായ പ്രതിഷേധേപി എന്ന് പറഞ്ഞാൽ കാരണമില്ല. ഫലവ്യക്തത വിഭാവന, കാര്യം ഉണ്ടായിട്ടില്ല, കാരണമില്ലാതെ കാര്യം ഉണ്ടായി എന്നുള്ള വിഭാവനാലങ്കാരമാണ് മമ്മടന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിഭാവനാലങ്കാരം. പക്ഷെ ഭാമഹന് വിശേഷോക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം ഇവിടെ പറഞ്ഞ എന്താണെന്ന്. ഞാൻ ഇപ്പോ ഇത്രയും പറഞ്ഞു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഗൗരവത്തോടു കൂടി ആലോചിക്കുന്നവർക്ക് ഇതൊന്ന് തോന്നും, അതുകൊണ്ട് ഇതൊന്ന് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? മമ്മടൻ ഭാമഹന്റെ അഭിപ്രായത്തില് ഏകദേശസ്യ വിഗമേ, ഗുണങ്ങൾ അനവധിയുള്ളതില് ഒരു ഏകദേശം ഒരു പാർട്ട് ഇല്ലാതിരിക്കുമ്പോൾ ഗുണാന്തര സംസ്തുതി, വേറെ ഗുണത്തെ സ്തുതിക്കുക. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയാം, ഏകദേശസ്യ വിഗമേ, കാരണങ്ങൾ അനേകങ്ങളുള്ളതിൽ ചില കാരണങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ഗുണാന്തര സംസ്തുതി, ചില കാര്യങ്ങൾ ഗുണങ്ങൾ ഉണ്ടായതായിട്ട് കാണിക്കുക. അതിനെയാണ് വിശേഷോക്തി എന്ന് പറയുന്നത്. അതാണ് ഉദാഹരണം നോക്കുക, അപ്പൊ മനസ്സിലാവും. സ ഏക സ്ത്രീണി ജയതി ജഗന്തി കുസുമാരുത, ആ പൂവമ്പൻ മൂവലകിനെയും ഒറ്റയ്ക്ക് ജയിക്കുന്നു. ആരാണ് അയാള്? യസ്യ തനും ഹരത ശംഭുന ബലം ന ഹൃതം, തനും ഹരത അപി ശംഭുന ബലം ന ഹൃതം. ആ ശിവൻ ഇയാളെ, ഇയാളുടെ ശരീരം കത്തിച്ചു കളഞ്ഞതാണ്, പക്ഷെ ബലം പോയിട്ടില്ല. അപ്പൊ ശരീരമില്ലെങ്കിൽ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരീരമുണ്ടാവുക എന്നുള്ളത് കാരണം. എന്നിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത് കാര്യം. ഇവിടെ ശരീരമുണ്ടാവുക എന്നുള്ള കാരണമില്ല, ശരീരം പോയി. പക്ഷെ ഇപ്പോഴും അയാള് എല്ലാവരെയും ജയിക്കുന്നു, എല്ലാവരെയും കീഴടക്കുന്നു, എല്ലാവരെയും തന്റെ അസ്ത്രം കൊണ്ട് കീഴടക്കുന്നു. എന്ന് വെച്ചാൽ എല്ലാവരിലും ആഗ്രഹം ജനിപ്പിക്കുന്നു, പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ജനിപ്പിക്കുന്നു, എന്നിട്ട് അവരെ കീഴടക്കുന്നു. അപ്പൊ അയാൾക്ക് ശരീരമില്ല. ശരീരം എന്നുള്ള കാരണം ഉണ്ടെങ്കിലേ പലതും ചെയ്യുക, എല്ലാവരെയും ജയിക്കുക എന്നുള്ള കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ശരീരം എന്നുള്ള കാരണമില്ല, മൂലകിനെയും ജയിക്കുക എന്നുള്ള കാര്യം ഉണ്ട് തന്നെ. അപ്പൊ കാരണമില്ലാതെ കാര്യമുണ്ടായി. ക്രിയായ പ്രതിഷേധ ഫലം വ്യക്തം. അപ്പൊ കാരണമില്ലാതെ കാര്യമുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ കാരണത്തിന് ഏകദേശം ഇല്ലാതിരിക്കുമ്പോ ഗുണാന്തരത്തെ സ്തോത്രം ചെയ്യുക, പുകഴ്ത്തി പറയുക. എന്തിനു വേണ്ടിയിട്ടാണ്? വിശേഷപ്രധനായ ഒരു ഏതോ ഒരു കാര്യത്തിൽ, ഏതോ ഒരു അംശത്തിൽ നല്ല ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് വിശേഷോക്തി? ഭാമഹന്റെ അഭിപ്രായത്തില് ചിലത് ഇല്ലാതിരിക്കുമ്പോൾ ചിലത് ഉള്ളതായി പറയുക. ഏകദേശസ്യ വിഗമേ, കാരണങ്ങളിൽ ചിലതില്ലാതിരിക്കുമ്പോൾ കാര്യങ്ങളായിരിക്കുന്ന ചില ഗുണങ്ങൾ, മറ്റ് ചില ഗുണങ്ങൾ പുകഴ്ത്തി പറയുക. അതാണ്. അപ്പൊ അത് മൂന്ന് തരത്തിലുണ്ടാവാം എന്നാണ് പറയുന്നത്. അചിന്ത്യ നിമിത്ത, ഉക്ത നിമിത്ത, അനുക്ത നിമിത്ത. അപ്പൊ ഇതിനെന്താ ഇങ്ങനെ ഉണ്ടാവാൻ? കാരണമില്ലാതെ കാര്യം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോ അങ്ങനെ ആവാൻ എന്താ ഒരു നിമിത്തം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് എന്ന് പറയുന്ന ഒരു തരം. രണ്ടാമത്തേത് ആ നിമിത്തം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. മൂന്നാമത്തേത് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അചിന്ത്യമായ നിമിത്തമുള്ളത്, ഉക്തമായ നിമിത്തമുള്ളത്, അനുക്തമായ നിമിത്തമുള്ളത് എന്ന് മൂന്നായിട്ട് നമുക്ക് വിശേഷോക്തി തിരിക്കാം. അതില് ഒന്നാമത്തതാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. നിമിത്തം എന്താണ്, എങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അയാൾക്ക് അയാളുടെ ശരീരം ശിവൻ കത്തിച്ചു കളഞ്ഞു, പക്ഷെ ഇപ്പോഴും അയാൾ മൂലകിനെയും ജയിക്കുന്നു. അപ്പൊ അത് അചിന്ത്യ നിമിത്തമാണ്,
നിമിത്തം അവിടെ അചിന്ത്യമാണ്. നോക്കൂ, ഇതേ കാര്യത്തെ വേറൊരു പദ്യം വേറൊരു കവി ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, കർപ്പൂര ഇവ ദഗ്ധോപി ശക്തിമാൻ യോ ജനേ ജനേ. ഈ കർപ്പൂരം കത്തിപ്പോയ പോലെയാണ് ഇയാൾ കത്തിപ്പോയത്. അതായത് ശരീരം മാത്രമല്ല, ശരീരം കത്തിക്കഴിഞ്ഞാൽ ചാരം ഉണ്ടാവുമല്ലോ, അതുപോലും ഉണ്ടായില്ല കാമനെ കരിച്ചപ്പോ. കർപ്പൂരം കത്തിയ പോലെയാ, കർപ്പൂരം കത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ ഉണ്ടാവുക, ഒന്നും ഉണ്ടാവില്ല, ചാരമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുപോലെ കർപ്പൂരം പോലെ മുഴുവൻ അയാളെ ഇല്ലാതാക്കിയതാണ്. എന്നിട്ടോ ഇപ്പോഴും ജനേ ജനേ ശക്തിമാൻ, ഓരോ ആളിലും അയാൾക്ക് എന്തൊരു ശക്തിയാ, ഓരോ ആളിലും അയാള് കാമം ആഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിനെന്താ ഇങ്ങനെ അയാൾക്ക് എങ്ങനെ കഴിയുന്നത്? കർപ്പൂരത്തെ പോലെ കത്തിപ്പോയിട്ടും ഇത്രയും ശക്തി എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, ഓ നമോസ്തു അവാര്യ വീര്യായ. അയാളുടെ വീര്യത്തെ ആർക്കും തടുക്കാൻ കഴിയില്ല. അയാളുടെ കഴിവ്, അയാളുടെ പവർ, അതയാളുടെ എനർജി, അയാളുടെ ആളുകളുടെ മനസ്സില്, പ്രാണികളുടെ മനസ്സില് കൗതുകം ഉണ്ടാക്കുക, ഇഷ്ടമുണ്ടാക്കുക, എന്താ അഫെക്ഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു 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 കഴിവുണ്ടല്ലോ, അത് ആർക്കും തടുക്കാൻ പറ്റില്ല. അതിപ്പോ ശരീരം കത്തിപ്പോയാലും ശരി, അയാളെ കത്തിയാലും കത്തിച്ചാലും ശരി, എന്തായാലും ശരി, അത് അയാളുടെ വീര്യം അവാര്യമാണ്, തടുക്കാൻ പറ്റാത്ത വീര്യം അയാൾക്കുണ്ട്. അപ്പൊ എന്താണ് നിമിത്തം? അപ്പൊ നിമിത്തം ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇത് ഉപനിമിത്തം. അങ്ങനെയുള്ള തസ്മൈ കുസുമധന്മനെ നമഃ, അങ്ങനെ ഇരിക്കുന്ന പൂവമ്പന് നമസ്കാരം. അപ്പൊ ഇത് രണ്ടും, അതായത് അചിന്ത്യ നിമിത്ത എന്ന വിശേഷോക്തിയും ഉപനിമിത്ത എന്ന വിശേഷോക്തിയും, അതിൽ രണ്ടിലും വ്യംഗ്യത്തിന് വ്യംഗ്യം ഉണ്ടെങ്കിലും ദുർബലമാണ് എന്നുള്ളതുകൊണ്ട് അത് എടുക്കുന്നില്ല ആനന്ദവർദ്ധനെ. മൂന്നാമത്തെ വിശേഷോക്തി മാത്രമേ എടുക്കുന്നുള്ളൂ. ഏതാ മൂന്നാമത്തെ വിശേഷോക്തി? അനുക്ത നിമിത്തയായിട്ടുള്ള വിശേഷോക്തി, അനുക്ത നിമിത്തായ വിശേഷോക്തവും മൂന്നാമത്തെ വിശേഷോക്തിയുടെ ഉദാഹരണമാണ്. അതായത് ഇവിടെ നിമിത്തം പറഞ്ഞിട്ടില്ല, അതായത് ചില കാര്യങ്ങളില്ല പക്ഷെ വേറെ ചിലത് സംഭവിച്ചിരിക്കുന്നു എന്ന് ഓർമ്മിക്കാം. എന്തുകൊണ്ട് എന്നുള്ള നിമിത്തം പറഞ്ഞിട്ടില്ല. എന്താണ് ആഹൂതോപി സഹാദേഹി? അതായത് ഇതില് ഇങ്ങനെ യാത്ര പോവാണ് പറയുന്നത്, അതിലൊരുത്തൻ പ്രണയം കൊണ്ട് നടക്കുന്നവനാണ്, അത് ഭാര്യയോടാവാം കാമുകിയോടാവാം. എത്താറായി യാത്രയില് ഇവരുടെ നാടെത്താറായി, വീടെത്താറായി, പ്രണയിനിയുടെ അടുത്ത് എത്താറായി. എത്താറായ സമയത്ത് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക, പഴയ കാലമാണല്ലോ. അപ്പോ നല്ല തണുപ്പുള്ള പുലർകാലത്ത് ഇയാള് കരിമ്പടത്തിനുള്ളില് ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അപ്പൊ ബാക്കിയെല്ലാവരും എല്ലാവരും റെഡി ആയി കഴിഞ്ഞു, എന്നാ പോവാൻ വരൂ 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 എന്ന് ഇയാളെ വിളിക്കുന്നുണ്ട്. ഡോ എണീക്കടോ പോവല്ലേ, നമ്മളിതാ എത്തും നാളെ അവിടെ എത്തും പോവാ എന്ന് വിളിക്കുമ്പോ അഹൂതോപി സഹായൈഹി, സഹായന്മാര് പരിജനങ്ങള് സേവകന്മാര് കൂട്ടുകാര് വിളിക്കുകയാണ്, ഡോ 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 എണീക്കോ. അപ്പഴാ ഓം ഇത്യുക്ത്വാ, ഓ ഇതാ ഞാൻ എണീറ്റു, ഓ എന്നൊക്കെ പറയണ്ട, അതാണ് ഓം ഇവന്ന്, അത് ശരി ശരി എന്ന് പറയണ പോലെ ഓം എന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നെന്താ ചെയ്യുന്നത്? വിമുക്ത നിദ്രോപി, അയാളെ ഉറങ്ങുന്നൊന്നുമില്ല, ഉറക്കം ഉണർന്നു കഴിഞ്ഞു. വിമുക്ത നിദ്രോപി ഗന്തുമന അപി, പോകാനും അയാൾക്ക് ആഗ്രഹം ഇല്ലാത്തല്ല, നല്ല ആഗ്രഹമുണ്ട്. ഗന്തുമന അപി, പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അധിക ആ ഒഴിവാക്കാൻ ആ യാത്രക്കാരൻ സങ്കോചം നൈവ സിദ്ധിയില്ല, തന്റെ ആ ഒരു ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു സങ്കോചാവസ്ഥയുണ്ടല്ലോ അതിനെ കളയുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ് ഇവിടുത്തെ തണുപ്പ്? അസഹ്യമായിട്ടുള്ള തണുപ്പ് എന്നുള്ളതാണ് വീഡിയം. ഇവിടെ അഭിനവത്തം പറയുന്നുണ്ട്, വേറെ ചിലർ പറയുന്നുണ്ട് വ്യംഗ്യം അതൊന്നുമല്ല, വാസ്തവത്തില് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ വീടെത്തിയിട്ട് പ്രണയിനിയെ കെട്ടിപ്പിടിക്കാം, അതിനേക്കാളും ഇപ്പോ ഉറങ്ങുമ്പോ ഒന്നും ഉറങ്ങിപ്പോയാൽ സ്വപ്നത്തിൽ അവളെ കണ്ടാലോ, അവളെ ഒന്ന് ഗാഢമായിട്ട് തരിതമ്പണം ചെയ്താലോ എന്നുള്ള ഇയാളുടെ ആഗ്രഹമാണ് വ്യംഗ്യം എന്ന് പറയുന്നത്. ഏതായാലും ഇവിടെ ഈ വ്യംഗ്യം ഉണ്ടെങ്കിലും അത് ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ, ആ വാച്യത്തിന് തന്നെയാണ് ചാരുത്വം എന്നാണ് പറയുന്നത്. നിത്യാദോ വ്യംഗ്യസ്യ പ്രകരണ സാമർഥ്യാത് പ്രതീതി മാത്രം നതോ തപ്രതീതി നിമിത്ത കാച്ചിത് ചാരുത്വ നിഷ്പത്തി ന പ്രാധാന്യം. അപ്പൊ ഇവിടെയും, അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്ര നേരം പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? മൂന്നു തരം വിശേഷമൊക്കെ ഉണ്ട്, അതിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിന് വ്യംഗ്യത്തിന് വലിയ പ്രാധാന്യം ഇല്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടില്ല.
ഒന്നാമത്തെ അജന്തിനമിത്തയില് വ്യംഗ്യം പരമ ദുർബലമാണ്, രണ്ടാമത്തേതില് വ്യംഗ്യത്തിന്റെ ഒരു പൊടി പോലും ഇല്ലാന്നാണ് പറയുന്നത്. കാരണം ഉക്തമിത്തയാണ്. എന്തുകൊണ്ടാണ് കാമന് കർപ്പൂരം പോലെ കത്തിപ്പോയിട്ടും ഓരോ ആളിലും ശക്തി അയാൾക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അവാര്യവീര്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ എന്ത് വ്യംഗ്യമാണുള്ളത്? ഒരു വ്യംഗ്യവും ഇല്ല. ഇവിടെ വ്യംഗ്യമുണ്ട്, പക്ഷെ അതിന് വലിയ അഴകില്ല. വർണ്ണിച്ച വർണ്ണനയുണ്ടല്ലോ, അതാണ് ബഹുരസായിട്ടുള്ളത്. അതുകൊണ്ട് പ്രകരണ സാമർഥ്യം കൊണ്ട് ഇവിടെ ഒരു വ്യംഗ്യം പ്രതീതമാണെങ്കിലും അതിന് ഒരു താരുത്വ നിഷ്പത്തി ഒന്നുമില്ല. പിന്നെ കാച്ചി ചാരുത്വ നിഷ്പത്തി എന്നാണ് പറയുന്നത്. താരുത്വ നിഷ്പത്തി ഒന്നും അഴകൊന്നുമില്ല. അതുകൊണ്ട് ആക്ഷേപ അല്ല അനുത്തരമിത്ത വിശേഷോക്തിയിലും വ്യംഗ്യത്തിന് പ്രാധാന്യമില്ല. അതുകൊണ്ട് അത് ധ്വനിയുടെ പരിധിയിൽപ്പെടില്ല. ഇങ്ങനെയുള്ള വ്യംഗ്യത്തിന് പ്രാധാന്യമില്ലാത്ത അലങ്കാരങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഉപസബ്ദനീക സ്വാർത്ഥം എന്ന് പറഞ്ഞത്. ഇനി പര്യായോക്തം എന്ന അലങ്കാരം എടുത്തോളൂ, അവിടെയും ഇത് തന്നെയാണ് ഗതി. പര്യായോക്തം എന്ന് പറഞ്ഞാൽ എന്താ? പര്യായോക്തം യതന്യേന പ്രകാരേണ അഭിധീയതേ, പറയാതെ പറയുക. സാധാരണ പറയുന്നത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ പറയാം, അഭിധാ വ്യാപാരം കൊണ്ട്. അല്ലെങ്കിലോ ലോകനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ചിലപ്പോഴൊക്കെ തിടുക്കം കൊണ്ടോ ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടോ ലക്ഷണം ഉപയോഗിക്കും. മുഴുവൻ അങ്ങനെ പറയാനൊന്നും നേരമില്ല, അതുകൊണ്ട് ലക്ഷണം ഉപയോഗിക്കും. അപ്പൊ അഭിധേയം ലക്ഷണമാണ് സാധാരണ കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന വ്യാപാരങ്ങൾ. പക്ഷെ ഇത് രണ്ടിനെ ഒഴിവാക്കിക്കൊണ്ട് പറയാതെ പറയുക, അതാണ് വ്യാജം. അതുകൊണ്ട് തന്നെ അവിടെ വ്യംഗ്യാലങ്കാരം ഉണ്ടാവുമല്ലോ, അല്ല വ്യംഗ്യാർത്ഥം ഉണ്ടാവുമല്ലോ. പക്ഷേ അവിടെയും ഈ പറയാതെ പറഞ്ഞ ഒരു രീതി ഉണ്ടല്ലോ, അതിനാണ് അഴക്. അതുകൊണ്ട് അവിടെയും ശരിക്ക് വ്യംഗ്യത്തിന് അഴകില്ല എന്ന് പറയാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് അതിന് കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു അഞ്ചു മിനിറ്റ് പറയേണ്ടി വരും, ഞാൻ പറയാം. അംബയുടെ കാര്യം മഹാഭാരതത്തില് വളരെ പ്രസിദ്ധമാണ്. മൂന്ന് ജന്മത്തിലേക്ക് ആ ഒരു വൈരം കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ് അംബ എന്ന സ്ത്രീ. ഭീഷ്മര് ഒരാള് പ്രേമിച്ചിരുന്നു, പ്രണയിച്ചിരുന്നു. അപ്പോഴാണ് ഭീഷ്മര് മൂന്ന് പേരെയും, മൂന്ന് രാജകുമാരിമാരെയും അംബയടക്കമുള്ള മൂന്ന് പേരെയും ബലമായിട്ട് അപഹരിച്ചുകൊണ്ട് പോയത് തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. നേരെയുള്ള മക്കളല്ലല്ലോ, മക്കൾക്ക് വേണ്ടി കൊണ്ടുപോയത്. ആ അംബ തിരിച്ചുപോയി. പിന്നീട് ഇവൾക്ക് പ്രണയം ഉണ്ടോ എന്ന് മനസ്സിലാക്കി കാമകന്റെ അടുത്തേക്ക് തിരിച്ചുപോയി, വിട്ടയച്ചു ഭീഷ്മര് പോയി. അപ്പൊ അവിടെ പോകുമ്പോഴേക്കും അയാള് തിരസ്കരിച്ചു. അപ്പൊ ഇവര് അവിടെ ഇല്ല അവിടെ ഇല്ല എന്നുള്ള നിലയായിട്ട് തിരിച്ച് ഭീഷ്മരുടെ അടുത്ത് വന്ന് പറഞ്ഞു എന്നെ സ്വീകരിക്കണം. ഭീഷ്മര് പറഞ്ഞു ഞാൻ ഭീഷ്മ പ്രതിജ്ഞനാണ്, ബ്രഹ്മചാരിയാണ്, ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തതാണ്. അപ്പൊ ഇവര് പലരുടെ അടുത്തും പോയി പറഞ്ഞു നോക്കി ഈ ഭീഷ്മര് ചെയ്തത്. അയാള് ഭീഷ്മരൊക്കെ ആയിരിക്കാം, അയാള് ഭീഷ്മമായ ഒരു പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ടുണ്ടാവാം, നല്ല മനുഷ്യനായിരിക്കാം, തന്റെ ജീവിതം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ത്യജിച്ചുകൊണ്ട് കുലത്തിന് വേണ്ടി അയാൾ നിന്നിട്ടുണ്ടാവാം, അച്ഛന് വേണ്ടി തന്റെ ഉപഭോഗം തന്നെ, തന്റെ യൗവന സുഖം തന്നെ, ഐന്ദ്രിയ സുഖങ്ങളെല്ലാം തന്നെ അയാൾ വേണ്ട വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷെ അയാൾ എന്നെ ഇങ്ങനെ ബലമായി പിടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ അവിടെ ഇല്ല അവിടെ ഇല്ല എന്ന് തന്നെ ഒരു ഗതി ഘട്ട ഒരു വല്ലാത്തൊരു ഷൽഗവ്യാവസ്ഥയിലെത്തിച്ചല്ലോ, ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പലരോടും പോയി പറഞ്ഞു നോക്കി. പലർക്കും ഭീഷ്മരോടൊന്നും പറയാൻ പറ്റുന്നില്ല. അവസാനം അമ്പ ഒരു ദിവസം പലരോട് അന്വേഷിച്ച് വന്നപ്പോ ഭീഷ്മരുടെ മാഷുണ്ട് പരശുരാമൻ. ഭീഷ്മര് പഠിച്ചത് പരശുരാമന്റെ അടുത്താണ്. പരശുരാമൻ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാരെ മുച്ചൂടും കൊന്നൊടുക്കിയവനാണ്, അസാമാന്യ വീര്യമുള്ള ആളാണ്, ബ്രാഹ്മണനാണ്, ബ്രഹ്മ തേജസ്സും ക്ഷാത്രമായിട്ടുള്ള വീര്യവും ഉള്ള ആളും. അയാൾ പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞാൽ ഈ ഭീഷ്മൻ അനുസരിക്കും എന്നുള്ളത് കൊണ്ട് പോയി പറഞ്ഞു. അപ്പോ പരശുരാമൻ വിളിച്ചു, ഭീഷ്മനെ വിളിച്ചു, ദാ ഇവളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അവിടെയാണ് ഈ പദ്യം. അപ്പൊ അവിടെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഭീഷ്മര് പറഞ്ഞു മഹർഷി ഗുരുനാഥൻ പറയുന്ന എന്തും ഞാൻ ചെയ്യാം, ഇതൊഴികെ
ഇപ്പൊ പറഞ്ഞ ഇവിടെ ശേഖരിക്കണം എന്നുള്ളത് അത് അത് പറ്റില്ല. വേറെ എന്തും ഞാൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എന്നെ അറിയല്ലോ, ഞാൻ ഭീഷ്മനാണ്, ഭീഷ്മപ്രതിജ്ഞനാണ്, ഗാംഗേയനാണ്, ആപകേയനാണ്, ശാന്തനവനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ വേണ്ടാത്ത വർത്തമാനമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞനുസരിച്ചാൽ മതി, ഇവിടെ സ്വീകരിക്കണം. പറ്റില്ല, എന്നാ ഒരു കാര്യം ചെയ്യോ, എന്നോട് യുദ്ധത്തിന് വന്നോളൂ. അപ്പൊ ഭീഷ്മർ പറഞ്ഞു, വേണോ? ആ വേണം, എന്നാ യുദ്ധം. അപ്പൊ യുദ്ധത്തിന്, ആ യുദ്ധത്തില് ജയിച്ചത് ഭീഷ്മരാണ്, ശിഷ്യൻ ഗുരുവിനെ ജയിച്ചു. അപ്പോ അവിടെയാണ് കവി പറയുന്നത്, ശത്രുഛേദ ദൃഢേച്ഛസ്യ മുനേരുപ്പഥഗാമിനഃ രാമസ്യ ആനേന ധനുഷാ ദേശിത ധർമ്മദേശന. രാമസ്യ പരശുരാമന് ധർമ്മദേശന ദേശിത, ധർമ്മോപദേശം ചെയ്തു എന്നാണ്. ഗുരുവിന് ശിഷ്യൻ ഉപദേശം ചെയ്തു, ഗുരു അസ്ത്രോപദേശം ചെയ്തിട്ടുണ്ട്. ഇപ്പോ അസ്ത്രം കൊണ്ട് തോൽപ്പിച്ച് കീഴടക്കി, ധനുസ്സുകൊണ്ട് ഉപദേശം ചെയ്തു. എന്ത് ഉപദേശമാണ് ചെയ്തത്? ധർമ്മദേശന, ധർമ്മോപദേശം. ആർക്കാണ്? ശത്രുച്ഛേദ ദൃഢേച്ഛസ്യ, ശത്രുക്കളെ കൊന്നൊടുക്കുക, ശത്രുക്കളെ ഒന്നടങ്കം ഇല്ലാതാക്കുക എന്നുള്ള ഒരു ആഗ്രഹം, ദൃഢമായ ഇച്ഛയാണ്. അത് സാധിക്കുന്നതുവരെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ രാമൻ എന്ന മുനി ഉത്പഥഗാമിന, വഴിവിട്ട് നടന്നവനാണ്. വഴിവിട്ട് നടക്കുന്നവരെ ശാസിക്കണം, അതുകൊണ്ട് ശാസിച്ചു ഭീഷ്മര് എന്ന് പറയുമ്പോ ഇവിടെ ഭീഷ്മസ്യ ഭാർഗവ പ്രഭാവ അഭിഭാവി പ്രഭാവ ഇതി യദ്യപി പ്രതീയതേ. എന്താ പറയുന്നത്? വളരെ വളരെ മനോഹരമായിട്ട്, അയ്യോ ഭീഷ്മൻ ആരപ്പാ, ആ ഭൂമിയെ നിഹിക്ഷത്രിയാക്കിയ, 21 തവണ നിഹിക്ഷത്രിയാക്കിയ ആ ഭാർഗവരാമനെ ആണല്ലോ തോൽപ്പിച്ചത്. എന്തൊരു പ്രഭാവമാണ്, ഗുരുനാഥൻ കൂടിയാണ്, എന്നിട്ടും തോൽപ്പിച്ചു കളഞ്ഞത്. ഓ, അയാളുടെ ഒരു കഴിവ് ഗംഭീരം തന്നെയാണ് എന്നുള്ള ഭാർഗവ പ്രഭാവത്തെ തകർത്ത് കളയുന്ന ഭീഷ്മന്റെ പ്രഭാവം, അതാണ് ഇവിടെ വ്യംഗ്യമായിട്ടുള്ളത്. പക്ഷേ ആ വ്യംഗ്യത്തിലല്ല അഴക്, ധനുസ് കൊണ്ട് ധർമ്മോപദേശം ചെയ്തു ശിഷ്യൻ ഗുരുവിന് എന്ന് പറഞ്ഞ ഒരു പറച്ചിലുണ്ടല്ലോ, അതിനാണ് അഴക്. അതുകൊണ്ട് ഇവിടെ പറയാതെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പര്യായോക്താലങ്കാരം, പറയാതെ പറഞ്ഞിരിക്കുന്നു എന്താണ്? ഭാർഗവന്റെ പ്രഭാവാതിശയം, അല്ല, ഭീഷ്മന്റെ പ്രഭാവാതിശയം പറയാതെ പറഞ്ഞിരിക്കുന്നു. ഏതന്യേന പ്രകാരേണ അഭിധീയതേ, വേറൊരു പ്രകാരത്തിൽ, ഏത് പ്രകാരത്തിൽ? വാച്യവാചക ശക്തിഭ്യാം ശൂന്യേന അവഗമാത്മന, വാച്യവാചക ശക്തികൾ എവിടെയാ? അത് വാച്യവാചക ശക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണയും ദവർത്തനം ഉണ്ടല്ലോ, ലക്ഷണയും അഭിനയും ലക്ഷണയും, അഭിനയം ലക്ഷണയും അല്ലാതെ അത് രണ്ടും ഇല്ലാത്ത ശൂന്യേന അവഗമാത്മന മനസ്സിലാക്കി തരുന്ന ഒരു മൂന്നാമതൊരു പ്രകാരത്തിലൂടെ എന്ന് പറഞ്ഞാൽ വ്യഞ്ജനയിലൂടെ പറഞ്ഞിരിക്കുന്നു എന്ത്? ഭീഷ്മന്റെ പ്രഭാവാതിശയം. പക്ഷേ അത് വരുത്തി തീർക്കുന്ന ഒരഴകുണ്ടല്ലോ, എന്തിന്? ഗുരുവിനെ ശിഷ്യൻ ധർമ്മോപദേശം ചെയ്തു എന്ന് പറഞ്ഞ ഒരു പറച്ചിലിന് വല്ലാത്തൊരഴക് കൊടുത്തു. ആ പറച്ചിലിനാണ് അഴക്. തഥാപി തത്സഹായേന ദേശിതാ ധർമ്മദേശനായി അഭിധീയമാനസീവ കാവ്യാർത്ഥഹാരം, അഭിധീയമാനേനൈവ കാവ്യാർത്ഥഹാരം. ദേശികാ ധർമ്മദേശന എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത പ്രയോഗമാണ്. ധർമ്മോപദേശം ചെയ്തു എന്ന് പറഞ്ഞല്ലേ, ആ ഒരു അത് ആ പറഞ്ഞത് കൊണ്ടാണ് കാവ്യാർത്ഥം അലങ്കൃതമായിരിക്കുന്നത്, അതാണ് അഴകുണ്ടാക്കുന്നത്. അതുകൊണ്ട് പര്യായേണ പ്രകാരാന്തരേണ അവഗമാത്മനാപല്യേനോപലക്ഷ്യം, വേണ്ട, സംസ്കൃതം വായിക്കുന്നില്ല. അപ്പൊ ഇവിടെയും എന്താണ്, പര്യായോക്ത അലങ്കാരത്തിലും വ്യംഗ്യം ഉണ്ടെങ്കിലും വ്യംഗ്യം വാച്യത്തിന് അഴക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, തൻ്റെ അഴക് മുഴുവൻ വാച്യത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെയും എന്തില്ല, പര്യായോക്തേപി യതി പ്രാധാന്യം വ്യംഗ്യത്വം തദ്ഭവതനാമത്തസിദ്ധനാമന്തർഭാവ. ടെക്സ്റ്റിൽ പറയുന്നത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല്, ചില സ്ഥലത്ത് പര്യായോക്തത്തിൽ പറയുമ്പോൾ വ്യംഗ്യത്തിന് വല്ലാത്ത പ്രാധാന്യം ഉണ്ടാവും, അങ്ങനെ വന്നാൽ അത് ധ്വനിയായിക്കോട്ടെ, അങ്ങനെ വന്നില്ലെങ്കിൽ അത് ധ്വനിയല്ല. ഇപ്പൊ അങ്ങനെ വരാത്ത സ്ഥലമാണ് പര്യായോക്തത്തില്. എല്ലാ പര്യായോക്തവും
പര്യായോക്തം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു അഭിനയ ലക്ഷണം ഒഴിവാക്കിക്കൊണ്ട് വ്യഞ്ജനയിലൂടെ പറയുമ്പോൾ വ്യംഗ്യത്തിന് പ്രാധാന്യം വന്നാൽ ധ്വനിയും, വ്യംഗ്യത്തിന് പ്രാധാന്യം ഇല്ലെങ്കിൽ പര്യായോക്തവുമാണ്. അപ്പോ ചില പര്യായോക്ത അലങ്കാരങ്ങളൊക്കെ ധ്വനിയിൽ പെടും എന്നുള്ളതുകൊണ്ട് അതാണ് ധ്വനി എന്ന് പറയരുത്. ധ്വനി മഹാവിഷയം. ഇതുപോലെ പര്യായോക്തം, ധ്വനിയിൽ അന്തർഭവിക്കുന്ന പര്യായോക്തം ചെറിയൊരു വിഷയം. അതുകൊണ്ട് പര്യായോക്തത്തില് എവിടെയാണോ വ്യംഗ്യത്തിന് പ്രാധാന്യം വരുന്നത് അത് മഹാവിഷയമായിട്ടുള്ള ധ്വനിയിൽ പെടും, അല്ലാതെ അതാണ് ധ്വനി എന്ന് പറയുന്നത്. തസ്യ മഹാവിഷയത്വേന അങ്കിത്വേന ച പ്രതിപാദയിഷ്യമാണ് പര്യായേ ഭാമഹോദാഹതസദൃശേ വ്യംഗ്യസ്യേവ പ്രാധാന്യം വാച്യസ്യതത്ര ഉപസർജനാഭാവേന അവിവക്ഷിതത്വാ. ഭാമഹം ഉദാഹരിച്ച പദ്യത്തില് പര്യായോക്ത അലങ്കാരത്തില് പര്യായോക്ത അലങ്കാരത്തിന് ഉള്ള ഉദാഹരണത്തില് ലിംഗത്തിന് പ്രാധാന്യം ഇല്ല, അതുകൊണ്ട് അത് പര്യായോക്തം തന്നെയാണ്, ധ്വനിയല്ല.